കഴിഞ്ഞായിടത്തെ മക്കൾ നന്നാവണം, മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവണം. എന്താ ഉസ്താദങ്ങൾ പറയുന്നത്? എത്ര കഷ്ടപ്പെട്ടവരാണ്. ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ധരിക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പെരുന്നാളൊക്കെ ഒരു കഥ തന്നെയായിരുന്നു. ഇനി എന്റെ മക്കളെങ്ങനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. മക്കൾ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തി തരികയാണെങ്കിൽ പിന്നെന്താണ്, പിന്നെന്തിനാണ് നമ്മൾ അധ്വാനിച്ചത്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഗാബുനിൽ പറയുന്നുണ്ട്. തഗാബുനിൽ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, ഔലാദുക്കും നിങ്ങളുടെ മക്കൾ, അടുവിലേക്കും നിങ്ങളുടെ ശത്രുവാവും. നിങ്ങളുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാർ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരും, ഔലാദ് നിങ്ങളുടെ മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും, അടുവിലേക്കും നിങ്ങളുടെ ശത്രുവായിട്ട് മാറും. വേണ്ട രീതിയിൽ അവർ പരിഗണിച്ചില്ലെങ്കിൽ, കൺസിഡർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവായിട്ട് മാറും. ഇന്ന് ശത്രുക്കളായിട്ട് മാറാം നമ്മളെ മക്കള്. ഏകദേശം 50 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലശ്ശേരിയിലെ കോടതി വളപ്പിൽ നിന്നാണ് ഒരു ഉപ്പ ആർത്ത് കരഞ്ഞത്. നിങ്ങൾ കണ്ടില്ലേ? 20 or 21 കൊല്ലക്കാലം കഷ്ടപ്പെട്ട് വളർത്തിയ, എല്ലാം സമർപ്പിച്ച തന്റെ മകളെ റാഹി പോകല്ലോ എന്ന് പറഞ്ഞ ആർത്ത് അറ്റാച്ച്. നിങ്ങൾ കണ്ടില്ലേ? എല്ലാരെയും മൊബൈൽ ഫോണിൽ കിടക്കണില്ലേ? അതൊന്ന് ഡിലീറ്റ് ആക്കരുത്. രാവിലെ മോൻ പോകുമ്പോ എടുത്തൊന്ന് കാണണം പഠിച്ചോനെ. ഇങ്ങനൊരു സാഹചര്യം വരരുത്. അത് കണ്ടിട്ടാവേണ്ടിയിരുന്നു നമ്മൾ ക്ലാസ്സിലേക്ക് ഇന്ന് വരേണ്ടത്. അല്ലെങ്കിൽ ഇല്ലാത്തവരെല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്താണ് ആ നമ്പരം? എന്തായിരുന്നു ആ നമ്പരം? ആർത്ത് വിളിക്കോ, മോളൊന്ന് വരുമോ? വേണ്ട, മോക്ക് വേണ്ട. 20 കൊല്ലക്കാലം കഷ്ടപ്പെട്ടവ മകൾക്ക് വാപ്പനെ വേണ്ട. വാപ്പന്റെ വിളിക്ക് രസല്ല. ഇങ്ങനായാൽ അതുവല്ലക്കും അവർ നമ്മളെ ശത്രുക്കളായി മാറാം. ഇവിടെയും നാളെ അവിടെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. കുറെ കാര്യം ദുആയിലപ്പുറം നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. ചില ഏരിയകൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. കുട്ടികളാകുമ്പോ ഉമ്മമാരെ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ഭൂമിയിലെ നല്ല വിളയുണ്ടാകൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിസാഉൻ ഹർഫുല്ലക്കും കൃഷിയിടമാണ് സഹോദരിമാർ. എങ്ങനെയാണ് നിങ്ങളെ കമ്പയർ ചെയ്തത്? ചുരുക്കി പറഞ്ഞാൽ അൽബലദുത്തയ്യിബ്, നല്ല ഭൂമി. പറച്ചോണ എനിക്കതാവാൻ പറ്റിയില്ലല്ലോ. നല്ല ഭൂമിയിൽ നല്ല മക്കളുണ്ടാകൂ. അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു തആല അൻഹു, ലേ മറിയം ബീവി, അവർ പ്രസവിച്ചു ഈസാ നബി അലൈഹിസ്സലാം. ലോകം കണ്ട ഏറ്റവും നല്ല പരിശുദ്ധവതി ആമിനാ ബീവി റളിയല്ലാഹു തആല അൻഹ മുഹമ്മദ് നബിയെ പ്രസവിച്ചു. ഉമ്മമാരാൻ മക്കളെ ഏറ്റവും നന്മയിലെത്തിക്കുന്നത്. കാരണം കൃഷിയിടം ഭൂമി നന്നായാലേ നല്ല വിളയുണ്ടാകും. തരിശു ഭൂമിയിൽ പായ്ച്ചെടികളെ ഉണ്ടാകൂ. ഭൂമി മോശമായിപ്പോയി, നിങ്ങൾ വേവലാതിപ്പെടണ്ട. ഓരോരുത്തരുടെയും ജീവിതം അവർക്കറിയാം. എന്റെ എനിക്കറിയാം, എന്റെ ഉമ്മമാര് ഓരോരുത്തർക്കും അറിയാം. എന്റെ ജീവിതത്തിൽ ഇസ്ലാം എത്രണ്ട്? അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത്, അവനാണ് നമുക്ക് ദീൻ തന്നത്, അവനാണ് തിരിച്ച് സ്വർഗത്തിലെത്താനും തീരുമാനിക്കേണ്ട കാര്യങ്ങളെ തീരുമാനിക്കേണ്ടത്. മക്കളെ തന്നത് അവനാണ്. ആ മക്കളെ നന്മയിലെത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ പറയേണ്ടതും അവനാ. എല്ലാം അവനെ വിട്ടേക്ക്. അലക്സാണ്ടർ എന്ന് പറയുന്ന ചങ്ങാതിന്റെ പിന്നാലെ പോണ്ട. പടിഞ്ഞാറൻ നൂഹ് നബിയുടെ മകനായ സാമാണ് മെഡിറ്ററേനിയൻ കടല് കടന്നുപോയി യൂറോപ്പിലെത്തിയത്. അവന്റെ സന്താന പരമ്പരയിൽ ഉണ്ടായവരാണ് യൂറോപ്യർ പടിഞ്ഞാറന്മാർ. ആ പടിഞ്ഞാറൻ സംസ്കാരത്തിൽ നമുക്ക് ഇസ്ലാമില്ല, പടിഞ്ഞാറൻ സംസ്കാരത്തിൽ വിജയവും ഇല്ല. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിട്ട് അതിനെ വിലയിരുത്തുകയും അങ്ങനെ മക്കളാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ റാഹിലമാർ ഇനിയും നമ്മുടെ കേരളത്തു മഹല്ലിലുണ്ടാകും, ഇനിയും നമ്മുടെ മഹല്ലിലും നമ്മുടെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട്
ഭൂമി മോശമായി പോയി എന്ന് വിചാരിച്ച് വേദനിക്കല്ലേ, മോശമായാലും വളർത്ത് നന്നാക്കാം അല്ലേ. ഇനി ജീവിതത്തിൽ അവരെ നന്നാക്കാൻ എന്തുണ്ട് വഴി എന്ന് നമ്മൾ ഓരോരുത്തർ ആലോചിക്കുക. അതിനാണ് അതിനൊരാലോചനയും ചിന്തയുമാണ് നമ്മൾ ഈ സദസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ഉമ്മമാരെ കുടുംബം നന്നായാലോ അതിന് നന്നാവൂ. രണ്ട് ഹലാല് മാത്രം ഭക്ഷണം, ഹലാല് മാത്രം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുല്ലു ലഹ്മിൻ നബത്തമിൻ സുഹ്തിൻ ഫന്നാറു ഔലാദി. അത് ഉമ്മമാരല്ല വാപ്പമാരും, രക്ഷിതാവ് ഗാർഡിയൻ ആരാണോ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഹറാമ കൊടുത്തിട്ട് ഹറാമത്തെന്ന് വളരുന്ന മക്കൾ ഒരിക്കലും നന്മയിലെത്തും. നിങ്ങളെ നാളെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുകയോ വേണ്ട. ഹലാല് കൊടുക്കാത്ത, ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം, മക്കൾ എല്ലാ വീടുകളിലും മക്കൾ നമ്മൾ പറഞ്ഞത് കേൾക്കാത്തതിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു കാര്യം ഹലാലായ ഭക്ഷണം മക്കൾക്ക് കിട്ടുന്നില്ല എന്നതാണ്. വീട് കിടക്കുന്നത് പണയത്തിലായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ലോണിലായിരിക്കും. വാങ്ങനിരിക്കുന്നത് എല്ലാവരും, ഞാനടക്കം പറയാം, ചർച്ച ചെയ്യുമ്പോ എല്ലാം പറയണല്ലോ, നല്ല ഭക്ഷണം തൊഴിലും ഹലാലും കഴിക്കാത്ത കുട്ടികൾ തീർച്ചയായിട്ടും വഴുതി വെച്ചു പോകും എന്നത് സത്യമാണ്. കുല്ലു ലഹ്മിൻ നബത്തമിൻ സുഹ്തിൻ ഫന്നാറു ഔലാദി. ഹറാമായ ഭക്ഷണം കഴിച്ച് കിട്ടിയ തടി ആകാരം അത് നരകത്തിനല്ലാതെ വേറെങ്ങോട്ടാണ് ക്വാളിഫൈഡ് ആയത് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. സഹാബത്തിന് വിതരണം ചെയ്യായിരുന്നു. നബിയുടെ മടിയിൽ ഇരിക്കുന്നുണ്ട് നബിയുടെ മടിയിൽ ഹസൻ അലിയല്ലാഹു തആല എന്ന് പേരെത്തിയിരിക്കുന്നുണ്ട്. എല്ലാവർക്കും കൊടുത്ത് വിതരണം കഴിഞ്ഞപ്പോ നബി തങ്ങൾ വീട്ടിലേക്ക് പോവാൻ എണീറ്റപ്പോ ചുമലിലെടുത്ത് ഹസൻ എന്നവരെ ഇരുത്തി. നബി തങ്ങൾ ചുമലിൽ ഇരുത്തി തന്റെ പേരക്കുട്ടിയെ. അപ്പോൾ ഉമനീര് സലൈവ ഉറ്റു വീണു നബിയുടെ ശരീരത്തിലേക്ക്. നബി തങ്ങൾ തല ഉയർത്തി നോക്കി, എവിടുന്നാ വെള്ളമൊഴിക്കുന്നത്, വെള്ളം എവിടുന്നാ ഉറ്റു വീണത്. അപ്പോൾ ഹസന്റെ വായിൽ കാരക്ക കിടക്കുന്നുണ്ട്. അത് ചവച്ചപ്പോ ചെറിയ കുട്ടിയല്ലേ, തുപ്പല് താഴെ വീണതാണ്, അതാ നനവ് വന്നത്. ഫാദഖല നബി യദഹു, നബി തന്റെ കയ്യെ ഹസന്റെ വായയിലിട്ടു. ഫൻതസാഹ, എന്നിട്ട് ആ കാരക്ക പുറത്തെടുത്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞു പൊന്നു മോനോട്, അമാ അലിംത അന്ന സദഖ ലാ തഹില്ലു ലിആലി മുഹമ്മദിൻ, തങ്ങൾ കുടുംബത്തിന് എനിക്കറിയില്ലേ സദഖയുടെ സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് ഹസൻ എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ചെയ്തു. എന്താ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം? ഹലാല് മക്കളെ കഴിപ്പിക്കുക എന്നത് മക്കൾ നന്നാവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുല്ലു ലഹ്മിൻ നബത്തമിൻ സുഹ്തിൻ ഫന്നാറു ഔലാദി. മൂന്നാമത്തെ കാര്യം, മക്കൾ നന്നാവണമെങ്കിൽ മക്കൾ നല്ലവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന പഠിച്ചു വെച്ചോളൂ. റബ്ബന ഹബലന മിൻ അസ്വാജിന വദിയാതിന ഖുർറത്ത അയ്നിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. സൂറത്തു ഫുർഖാനിലെ ആയത്ത് കൂടിയാണിത്. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇനിയുള്ള കാലത്ത് പഠിച്ചോണേ, ഞങ്ങളെ കുട്ടികളെ നന്നാക്കണം, ഖുർറത്തുൽ അയ്നാക്കി തരണമെന്ന പ്രാർത്ഥന എല്ലാ സമയത്തും എന്റെ ഉമ്മമാരുടെ വായിൽ ഉണ്ടാവട്ടെ. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء.
വേറെ ദുആയുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഉള്ളത് മക്കൾ നന്നാവാൻ ദുആന വർദ്ധിപ്പിക്കുക, എന്റെ മക്കളെ നന്നായി കിട്ടാൻ അല്ലാഹുവിനോട് ചോദിക്കുക. നാല്, ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച രീതി ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെടുന്ന സമയത്ത് പാലിക്കുക എന്നതും പറയണല്ലോ എല്ലാം, അതും ഏറെ നല്ലതാണ്. പാശ്ചാത്യന്റെ ചില മദാലസകൾ കാമലീലകൾ എവിടെന്നോ പകർത്തിക്കൊണ്ടുവന്ന് നമ്മളും അള്ളാഹു ഇബാദത്താക്കിയ ജിമാന്റെ സമയത്ത് ആ പെനട്രേറ്റ് സമയങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ വരുന്ന മക്കളെ നന്നാക്കില്ല. നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംഗമിക്കുന്ന സമയത്ത് റൂമിൽ ഇസ്ലാം കൽപ്പിച്ച പാഠങ്ങള് കൊണ്ടു നടക്കുക, ബിസ്മി ചൊല്ലുകയും പഠിപ്പിച്ച വിക്രണ്ട് അള്ളാഹുമ്മ ജന്നിബിൻ ശൈത്താൻ ആ വിക്ര ചൊല്ലുകയും നഗ്നത കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. മക്കൾ നന്നാവാനും വരുന്ന കുട്ടി നന്നായി തീരുവാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ ഉമ്മമാർ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞതിന്റെ മുമ്പ് പാലിക്കേണ്ട, നമ്മൾ പറഞ്ഞു ഇനി മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാലും പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുക. ആലോചിച്ച് നോക്കൂ, നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ പഴഞ്ചനായിപ്പോയി, അതൊക്കെ ഏതോ ഹാജിയോ ഹജ്ജുമ്മയോ മൗലാരോ ചെയ്യേണ്ട ഏർപ്പാടായിപ്പോയി. എങ്ങനെയാ പിന്നെ നമ്മൾ കുട്ടികൾ നമ്മളെ മക്കൾ നന്നാവുക? കാരണം അള്ളയാണ് നമ്മള് മക്കളെ തന്നതും അത് നന്നാവാനും നമുക്ക് ഉപകാരപ്പെടാനും വേണ്ട ട്രിക്സുകളും വഴികളും പറഞ്ഞു തരേണ്ടതും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. അതുകൊണ്ട് മക്കളുടെ വലത് ചെവിയിൽ ബാങ്കും പ്രസവിച്ച ഉടനെ ഇടത് ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്നത് ഒരു മുസ്ലിമിന് സുന്നത്താണ്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ന പ്രാർത്ഥനയുടെ നിങ്ങൾ ചെവിയിൽ നിർവഹിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഖ്ലാസ് സൂറത്തിനെ പാരായണം ചെയ്യലും സുന്നത്താണ് വലത് ചെവിയിൽ. അതുപോലെ തന്നെ വത്തോൽ മൈനിൽ പറയുന്നു, ഇന്ന് ഏറ്റവും തന്നെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ആരെങ്കിലും പ്രസവിച്ച കുട്ടിയുടെ വലത് ചെവിയിൽ ഒരാൾ ഓതിയാൽ, ഇന്ന അൻസൽനാ വഫീ ലൈലത്തുൽ ഖദ്ർ എന്നൊരാൾ ഓതിയാൽ അവന്റെ ജീവിതകാലത്ത് ആ കുട്ടിയെ മറ്റൊരാൾക്ക് റാപ്പ് ചെയ്യാൻ കഴിയില്ല, മറ്റൊരാൾക്ക് റാഗിംഗ് ചെയ്യാൻ കഴിയില്ല, മറ്റൊരാൾക്ക് മറ്റൊരു വ്യഭിചാരത്തിലേക്ക് കുട്ടി നീങ്ങൂല. പ്രസവിക്കുന്ന സമയത്ത് വലത് ചെവിയിൽ ഇന്ന അൻസൽനാ വഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് പാരായണം ചെയ്താൽ ജീവിതകാലത്ത് ആ കുട്ടി ഹറാമായ രീതിയിലുള്ള സംസർഗങ്ങളിലേക്ക് നീങ്ങുകയില്ലെന്ന് ഫത്വ മൊയ്ൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ സ്വാലിഹാവാൻ, നമ്മുടെ മക്കളുടെ മക്കൾ സ്വാലിഹാവാൻ വേണ്ടി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഏറെ മലീമസമായ അന്തരീക്ഷമാണ്. ഇൻഷാല്ലാ അവസാന ഭാഗത്ത് ഞാൻ അതിന്റെ വിഷയങ്ങളൊക്കെ പറയും. ഇത് ശ്രദ്ധിക്കുക, റാഗിങ്ങിലും റാപ്പിലും ബലാത്സംഗ കേസുകളിലും ഒളിച്ചോട്ടങ്ങളിലും ഒക്കെ പെടാതിരിക്കാൻ വേണ്ടി വലത് ചെവിയിൽ പ്രസവിച്ച സമയത്ത് ബാങ്ക് ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നാൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതണമെന്ന് പരിശുദ്ധ കിതാബുകളിൽ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. രണ്ട്, അവർക്കൊരു മധുരം നൽകുക എന്നതും ഏറെ പ്രധാനവും നബി തങ്ങൾ പഠിപ്പിച്ചതുമാണ് പ്രസവിച്ച ഉടനെ. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല പേരുകൾ ഇടുക. ഞാൻ ഓടിച്ചു പോകുന്നു, അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. പേരുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ പേരിടുന്നതിൽ വളരെ വികൃതമായ ചില ആശയങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ പേരുകൾ ചേർത്തിട്ട് ഒരു സങ്കര പേരായി, സങ്കരയിനം ജീവിയായി, ജീവിയുടെ പേരായി നമ്മളതിനെ മാറ്റിയിരുന്നു. നമ്മളതിനെ മാറ്റിയിരുന്നു. ബഷീറും അസൂറയും കൂടി ചേർന്നിട്ട് ബാസൂറ എന്ന് പേരിട്ട കുടുംബം ഉണ്ടായിരുന്നു. അവസാനം ഇവിടെ ഉസ്താദ് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, ബാസൂർ എന്ന് പറഞ്ഞാൽ മൂലക്കുരു എന്നാണ്, അപ്പോഴാണ് അവർ അണ്ടുമുട്ടത്. അങ്ങനെയുള്ള ഒരു കൃത്രിമമായ സങ്കരയിനം പേരുകള്, അതുപോലെ തന്നെ സാനിയ മൻസിൽ, ഒരു കളിക്കാരിയുണ്ട് അതോടിരിക്കട്ടെ, സാനിയ മൻസിൽ എന്ന് പേരിട്ടു. അവിടുത്തെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ചെന്നപ്പോ പറഞ്ഞു, വ്യഭിചാരശാല എന്നതിന്റെ അർത്ഥം, അഥവാ ഒന്നും ആരോടും ചോദിക്കണില്ല. ഒരു രസം, കുറെ കാലമായിട്ട് ഉറുദു നെയിം പേരുകളിലേക്ക് പോയിരുന്നു, നല്ല മീനിങ് ഉള്ള
അബ്ദു എന്ന് ചേർത്ത് വിളിക്കാവുന്ന പേരുകളാണ്, സ്വാലിഹീങ്ങളുടെ പേരുകളാണ് നമ്മൾ ഏറെ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് കിതാബിൽ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ വെച്ചാൽ, പേര് വെച്ചാൽ മുഹമ്മദ് എന്ന പേര് വെച്ചാൽ നബിയുടെ ശഫാഅത്ത് പോലും അവർക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ വചനങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പേര് നന്നാക്കുക, നമ്മുടെ മക്കളുടെ പേരുകളൊക്കെ, കുട്ടികളുടെ പേരുകൾ നന്നാക്കുക. അതുപോലെ തന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ പെട്ടതാണ്, ഉമ്മയാണ് അല്ലെങ്കിൽ രക്ഷിതാവാണ് അവൻ കൂടുതൽ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് കുട്ടി ഏറെ പഠിക്കുന്നത്. 5-ാം വയസ്സിലെത്തുമ്പോഴേക്ക് 5000-ത്തിലധികം മോശമായ ചിത്രങ്ങളെ കുട്ടി കാണുന്നു എന്നതാണ് പുതിയ പഠനം. അതും 4-5 കൊല്ലം മുമ്പുള്ള പഠനമാണ്. ഇന്ന് എത്രയായിട്ടുണ്ടാകും? 1-ാം ക്ലാസ്സിലെ 5 വയസ്സിൽ ചേർക്കുന്ന സമയത്ത് കുട്ടി 5000-ത്തിലധികം എന്ന് പറഞ്ഞത് 4 കൊല്ലങ്ങൾക്ക് മുമ്പാണ്, 2010-ലാണ്. ഇന്ന് 2017, അപ്പൊ എത്ര ചിത്രങ്ങളാണ് കുട്ടിയുടെ റെറ്റിനയിലൂടെ കടന്നുപോയത്, കുട്ടിയുടെ കണ്ണാകുന്ന ക്യാമറയിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് ഉമ്മ ഉപ്പുമാര് ശ്രദ്ധിക്ക്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ വജഅല ലക്കും അസ്സമ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഷോപ്പിങ്ങിന് പോകുമ്പോ മോളെ കൂട്ടിപ്പോയി മകനെ കൂട്ടിപ്പോയി നിങ്ങൾ അവിടുത്തെ സെല്ലറോട്, നിങ്ങൾ അവിടുത്തെ കൗണ്ടറിലുള്ള ആളോട് എങ്ങനെ പെരുമാറുന്നു, കുട്ടി അളക്കുന്നുണ്ട്, കുട്ടി അളക്കുന്നുണ്ട്. പുസ്തകത്തിന് ഒന്നും ഒരു കുട്ടിക്ക് കിട്ടുന്നില്ല. അറിവെന്ന് പറയുന്നതിന്റെ ഏറ്റവും മൈന്യൂട്ട് ശതമാനം പെർസെന്റേജ് മാത്രമാണ് കുട്ടിക്ക് കിതാബിൽ നിന്ന് കിട്ടുന്നത്, കുട്ടിക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത്, കുട്ടിക്ക് ടെക്സ്റ്റുകളിൽ നിന്ന് കിട്ടുന്നത്. ഏറെ കുട്ടികൾ ചെറുപ്രായത്തിൽ വലുതായാലും പഠിക്കുന്ന സാഹചര്യവും നിങ്ങളുടെ ഇടവേകലും കൂടെയാണ്. കസ്റ്റമറായ നിങ്ങൾ അവർ ഷോപ്പിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സെല്ലറോട്, അവിടുത്തെ കൗണ്ടറിലുള്ള ആളോട് ഇടപഴകുന്നത്? കുട്ടി പഠിക്കുന്നുണ്ട്, കുട്ടി അവിടെ എവിടെയോ നിൽക്കല്ലെന്ന് കരുതിയിട്ട് ആഭാസകരമായ രീതിയിലുള്ള ഇടപെടലുകളും സംസാര രീതികളും നിങ്ങളുടെ മറ്റു കാര്യങ്ങളുമൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടി നിങ്ങൾ അങ്ങനെ തന്നെ കൊത്തിയെടുക്കുന്നുണ്ട്, ശിലയിൽ കൊത്തിയ ചിത്രങ്ങളെപ്പോലെ തന്നെ എന്നും കുട്ടി അതിനെ കീപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളേറെ ഉമ്മമാർ ചെറിയ കുട്ടികളുള്ളപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. യഥാപിത മാതാപിത തഥാസിത എന്ന് കാണാം. മാതാപിതാക്കളെക്കണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത്. ഏത് രൂപത്തിൽ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കുക എന്ന് എബ്രഹാം ലിങ്കൻ തന്റെ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്, നിങ്ങൾ ആരാവാനാണ്, എങ്ങനെ കുട്ടിയായി മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ജീവിക്കൂ. മുത്തഖീന ഇമാമ, ഇമാമായിട്ട് നിങ്ങളെ കുട്ടികളെ മുമ്പിൽ നിൽക്ക്. എന്നാൽ നിങ്ങൾ എങ്ങനെ പോയോ ആ വഴിയിൽ നിങ്ങളെ കുട്ടിയും അതേ രീതിയിൽ വളരാതെ വളരുമെന്ന് നമ്മൾക്ക് ഏറെ തെളിവുള്ളതല്ലേ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ മനഃപ്പാഠമാക്കിയത് ചെറുപ്പത്തിൽ ഉമ്മ ഓതുന്നത് കേട്ടിട്ടാണ്. ചെറുപ്രായത്തിൽ ഉമ്മ ഓതുന്നത് കേട്ടിട്ടാണ് ഷെയ്ഖ് ജീലാനി എന്നവർ ഖുർആൻ പഠിച്ചത്. APJ അബ്ദുൽ കലാം പറഞ്ഞില്ല, ഞാൻ സത്യസന്ധതയും അച്ചടക്കവും പഠിച്ചത് എന്റെ അച്ഛനിൽ നിന്നാണ്, അമ്മയിൽ നിന്നും ദയാഗുണവും നന്മയിലുള്ള വിശ്വാസവും ഞാൻ ആർജിച്ചു. ഇതാരാ പറഞ്ഞത്? നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരനായിരുന്ന APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. അപ്പൊ കുട്ടിയെ രൂപപ്പെടുത്തുന്ന ആ ഒരു അച് എന്ന് പറയുന്നത് രക്ഷിതാക്കളാണ്. അവരുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകളെ കണ്ടാണ് അവർ പഠിക്കുക. അല്ലാമ മുഹമ്മദ് സിവാർ എന്നവർ, അവര് 3 വയസ്സുള്ള സമയത്താണ് തന്റെ അമ്മാവനെ നിസ്കാരം കാണാൻ വേണ്ടിയിട്ട് തന്റെ അമ്മാവൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവര് കാത്തിരുന്നത്. സഹൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയാണ്, 3 വയസ്സ്, അൽബിറിലോ LKG-യിലൊക്കെ പഠിക്കുന്ന സമയത്താണ് രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ട് തന്റെ അമ്മാവൻ അല്ലാമ മുഹമ്മദ് സിവാറിന്റെ നിസ്കാരം കാണാൻ നിന്നത്. 3 വയസ്സേ ഉള്ളൂ. ആ അമ്മാവന്റെ നിസ്കാരം കണ്ടു, ഉമ്മയുടെ ആങ്ങളയുടെ നിസ്കാരം കണ്ടു വളർന്നു. ഒരു ദിവസം ചോദിച്ചു, മോനെ എനിക്കെന്റെ നിസ്കാരം മാത്രം കണ്ടാൽ മതിയോ, നിനക്കൊന്ന് നിസ്കരിക്കണ്ടേ? അപ്പൊ പറഞ്ഞു, നിസ്കാരിക്കാൻ എനിക്ക് അറിയില്ലല്ലോ, പള്ളിക്കൂടത്തിന്റെ സ്റ്റെപ്പ് ഞാൻ കണ്ടില്ലല്ലോ, എനിക്കൊരു സ്ഥാപനം ഇല്ലല്ലോ, 7 സുജൂദിന് വെക്കേണ്ട അവയവങ്ങളെ പരിചയമല്ലല്ലോ, ഫാത്തി എനിക്ക് അറിയില്ലല്ലോ,
അതുകൊണ്ട് ഞാനിങ്ങനെ നിസ്കരിക്കമ്മാവാന്ന് ചോദിച്ചപ്പോ എന്നാൽ നീ മൂന്ന് ദിക്കറ് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ആ ദിക്കറ് ചൊല്ലി അള്ളാഹു ഷാഹിദി അള്ളാഹു നാദിരി എന്ന് പറഞ്ഞ ദിക്കറ് മൂന്ന് തവണ കടക്കുമ്പോ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാനിത് ചരിത്രം പറയുന്നത് അമ്മാവനെ കണ്ട് പഠിച്ച പുണ്യമോനാണ്. പിന്നീട് ഏറ്റവും വലിയ സൂഫി നബോമണ്ഡലത്തിലെ ജ്യോതിർഗോളമായി മാറിയ സഹിലുബിൻ അബ്ദുല്ലാഹു തആലാഹു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾ എങ്ങനെയാവാൻ ആഗ്രഹിക്കുന്നുവോ, ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ടി വി തുറന്നു വെച്ചേക്ക്. അല്ല, നാളെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന നമ്മൾക്ക് വേണ്ടി സഹായിയാവുന്ന മക്കളാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയാവ്. റബ്ബർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, ചെറുപ്രായത്തിൽ എന്നെ പോറ്റിയ പോലെ അള്ളാഹുവേ അവരെ എനിക്ക് സൗഭാഗ്യം എന്നെ അവർ പോറ്റി നന്നാക്കിയ വളർത്തിയ പോലെ അവർക്ക് സൗഭാഗ്യം ചെയ്യാൻ അവർക്ക് ഗുണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവണമെങ്കിൽ ചെറുപ്പത്തിൽ മക്കളെ നല്ല രീതിയിൽ വളർത്തണം. അപ്പോഴല്ലേ അവർക്ക് ആ പ്രാർത്ഥന ഉണ്ടാവൂ. അവരെ നല്ല രീതിയിൽ വളർത്തിയെങ്കിലല്ലേ അവരിൽ നിന്ന് നമ്മൾ ആ പ്രാർത്ഥന സ്വീകരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മക്കൾ എങ്ങനെയാണോ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. ഉമ്മയും ഉപ്പയും ചെയ്യുന്ന നന്മ കാണാൻ ഇന്ന് നമ്മളെ മക്കൾക്ക് പറ്റണില്ല. കാല ഉറവത്തിന് സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുന്നില്ലേ, അതൈത്തു ആയിഷ, ഞാൻ ആയിഷ ബീവിന്റെ അടുത്ത് ചെന്നു. യൗമൻ, ഒരു ദിവസം അവിടെ ചെന്ന് ഞാൻ സലാം പറഞ്ഞു. അവർ അപ്പൊ നിസ്കരിക്കാൻ ആയത്ത് ഇങ്ങനെ ഓടുന്നുണ്ട്. ഏതാണ് ആയത്ത്? ഇതാണ് ആയത്ത്. ഫമന്നല്ലാഹു അലൈന, പറച്ചോനെ അനുഗ്രഹം തരണേ. ഫവഖാന അദാബസ്സമൂം, ഞങ്ങളെ രോമകൂപങ്ങളിലേക്ക് കയറി പോകുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആരായി ഞങ്ങള്? ആരാണ് ഞങ്ങള്? എന്റെ കുടുംബം, ഭർത്താവ്, മക്കള്, ഭാര്യ, ആരാണോ തന്റെ വീട്ടിൽ തന്റെ ചെലവ് കഴിയുന്നത് അവരൊക്കെ പഠിച്ചോനെ അവരെ നരകത്തെ തൊട്ട് കാക്കണേ എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നതായി ഞാൻ കേട്ടു എന്ന് ഉറവറളിയുള്ളാവു തല എന്ന് പറയാം. അതിങ്ങനെ ആവർത്തിക്കുന്നു, വട്ടബുക്കെ ഓടി കരയുകയും ചെയ്യുന്നുണ്ട്. ഫന്തവർത്തുഹ, ഞാൻ കുറച്ചേരം നിന്നു. ഫലമ്മാ മലൽത്തു, നിന്നെനിക്കുള്ളാരി, കുറേ നേരം കാത്തുന്നപ്പോ എനിക്ക് മടുപ്പായി. ദഹബ്തുല സൂഖലി ഹാജത്തി, ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് അങ്ങാടിക്കണ തിരിച്ചുപോയി. പിന്നെ സുമറജത്തുല ആയിഷ, പിന്നെ ഞാൻ ആയിഷാബിയുടെ അടുത്തേക്ക് ചെന്നപ്പോ ഫൈദാഹിയാലിഹ, നേരത്തെ അതേ അവസ്ഥയിലാണ്, നിസ്കരിക്കാൻ കരയാൻ. തമന്നല്ലാഹു അലൈന എന്ന സൂറത്ത് ഇങ്ങനെ ഓതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ നിസ്കാരം ഇതന്നെയായിരുന്നു. ഒരു മക്കൾ പറയോ, എന്റെ അമ്മ നിസ്കരിക്കുന്നത് കണ്ടു, എന്റെ അമ്മ എന്നും വാക്യോടുന്നത് കണ്ടിട്ടാ ഞാൻ പഠിച്ചത് എന്ന്. നമ്മളൊരു മക്കൾ പറയോ, അങ്ങനെ സാഹചര്യം നമ്മളെ വീട്ടിലുണ്ടോ? എന്റെ അമ്മ നിസ്കരിക്കുന്നത് കണ്ട് കൂടെ നിസ്കരിച്ചാ ഞാൻ പഠിച്ചത് എന്റെ കുട്ടി പറയോ? രാവിലെ പള്ളിക്കൂടെ മദ്രസയിലെത്തുന്ന കുട്ടിയെ എന്റെ നേരം വീഴുകയെന്ന് ചോദിച്ചാൽ വീട്ടുകാർ എണീറ്റില്ല, ഞാൻ തന്നെ ഒരു നിലക്ക് എണീറ്റ് പോകുന്നതാണ്. നിസ്കരിച്ചിട്ട് പോകാനില്ല, ഇല്ല, അങ്ങനെയല്ല. നമ്മളെ റോൾ മോഡൽ ആവേണ്ടവരാണ്. ആയിഷാബിയുടെ കഥ പറഞ്ഞു, അസ്മാബിയുടെ കഥ പറയുന്നുണ്ട് അവരുടെ മക്കള്. എന്റെ ഉമ്മ നിസ്കരിക്കായിരുന്നു, എന്റെ ഉമ്മ അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു, അത് കണ്ടാ ഞാൻ വളർന്നത് എന്ന്. നമ്മൾ ചെയ്തു കാണിക്കണില്ല, നമ്മൾ ആ രീതിയിൽ ഇപ്പൊ വീട്ടിൽ ജീവിക്കണില്ല. നമ്മുടെ കയ്യിൽ മൊബൈലുകളാണ്, നമ്മൾ സീരിയലിന് പിന്നാലെയാ. എന്നാൽ നമ്മുടെ മക്കൾ നന്നാവണേ എന്ന് ധാരണിട്ട് കാര്യമല്ല. അള്ള പറഞ്ഞത് മുത്തഖീന ഇമാമൻ, മക്കളെ മുമ്പിൽ ഇമാമായി നിൽക്കാനാണ്. ഇമാമ വേക്കലല്ല, ഇത് നന്നാവ് എന്നിട്ട് ഞാനേന്നല്ല. നമ്മൾ നന്നായി നമ്മളവർ മുമ്പിൽ നല്ല ജീവിതം നയിച്ചാൽ നമ്മളെ മക്കളും നന്നാവും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് മക്കൾ നമ്മളെ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുക. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല സമ്മാനങ്ങൾ കൊടുത്താൽ അവർക്ക് സ്നേഹം വർദ്ധിക്കുമെന്നാണ്. ഒരു പ്രോത്സാഹനം, പ്രോഗ്രസ് കാർഡ് വരുമ്പോ അവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, അതുപോലെ തന്നെ കുട്ടികളെ നല്ലവണ്ണം സ്നേഹിക്കുക. കുട്ടികളെ സ്നേഹിക്കുക എന്നത് അവർ നന്നാവാനുള്ള വഴിയാണ്. സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചെടികൾ ഇരുട്ട് പ്രദേശത്ത് കൊണ്ടുപോയി വെച്ചാൽ സൂര്യപ്രകാശമുള്ളിടത്തേക്ക് അത് വളയുമെന്ന പോലെ സ്നേഹം കിട്ടാത്ത വീടുകളിൽ നിന്ന് സ്നേഹമുള്ള വീടുകളിലേക്ക്, സ്നേഹം കൊടുക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ കുട്ടികൾ വളരുമെന്നാണ്.
എട്ടാം ക്ലാസ് കഴിഞ്ഞു, ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു, അഥവാ മെൻസിസ് പീരീഡിലേക്ക് എത്തിയ ഒരു പെൺകുട്ടി ക്ലാസ്സിന് മുമ്പിൽ തോണ നിൽക്കുന്നത് കണ്ടാ മനസ്സിലാക്കുക, ഇത് ലെവൽ കഴിഞ്ഞിട്ടുണ്ട്, ഇത് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ അണിഞ്ഞൊരുങ്ങി പള്ളിക്കൂടത്തിൽ പോകാൻ നേരത്ത് ശകാരിച്ചോ ദേഷ്യപ്പെട്ടോ നമ്മൾ വിടാറുള്ളത്? ഒരു സ്നേഹത്തിന്റെ വാക്ക്, ആ ഡ്രസ് കോഡ് നന്നായി, ഞാൻ ചെയ്യത് നന്നായി എന്നൊന്ന് ഒന്ന് പ്രോത്സാഹനം കൊടുത്തിട്ട് ഒരു സലാം പറഞ്ഞിറക്കിവിടാൻ നമ്മൾ റെഡിയല്ല. എന്നാൽ വഴിയിൽ നിന്ന് കിട്ടുന്ന ഡ്രൈവറായാലും ആരായാലും, ഇന്നലെ മിനിയാന്ന് 200 പേര് കാമുകിമാരുടെ ഒരു ബസ് കണ്ടക്ടറുടെ കഥ ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞോ അറിയില്ല, ഒക്കെ മൂലാരായ ഞാൻ തന്നെ അറിയണത്. ഏതായാലും ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്നേഹം നൽകുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാടുകളിൽ. കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടാതെ നിൽക്കുമ്പോ കൃത്രിമായാലും വാങ്ങാൻ വേണ്ടി ഒഴിഞ്ഞ ഹൃദയവുമായി കാത്തിരിക്കുകയാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് വീടുകളിൽ നിന്ന് കൊടുക്കേണ്ടത് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഉമ്മമാര് ഉപ്പമാര് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികളോട് നമ്മൾ ശീലിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. ശൈശവ മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന ചില രീതികളുണ്ട്. ഒന്ന് സ്പർശനം, ടച്ചിങ് എന്ന് പറയുന്നത് കുട്ടികളെ ഏറെ ഉമ്മയിലും ആരാണോ തന്നെ സ്പർശിക്കുന്നത് അവരിലേക്ക് ഏറെ അടുപ്പിക്കുമെന്നാണ്. ഒരു സലാം പറയാൻ നമ്മൾ മക്കളോട് മടിക്കുന്നു, മക്കൾ തിരിച്ചും സലാം പറയണില്ല. അവർ പോകുമ്പോ സലാം പറയണമെന്നാണ് നമ്മളെ ഒപ്പ്, തിരിച്ചു വരുമ്പോഴും അവർ സലാം പറഞ്ഞോളണമെന്നാണ്. എന്നാലും ഉമ്മാക്കൊന്ന് സലാം പറഞ്ഞ് ശീലിപ്പിച്ചൂടെ, വാപ്പ വരുമ്പോ ഉമ്മ ഉമ്മയോടൊന്ന് സലാം പറഞ്ഞൂടെ, സഹോദരിയോടൊന്ന് സലാം പറഞ്ഞൂടെ, അത് നമ്മൾ ആദ്യം കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്പർശനം, ടച്ചിങ് എന്ന് പറയുന്നത് സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. മക്കളെ ഇടയ്ക്കിടെ സലാം പറഞ്ഞ് ഹസ്തദാനം നടത്തുന്നത് ഈ ഇന്ന് നമ്മുടെ വീടുകളിൽ പരിശീലിപ്പിക്കാവുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. സലാം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ദോഷം പൊറുക്കുമെന്നാണ്. അത് മക്കളോടായാലും ശരി തന്നെയാണ്, അത് മക്കളോടായാലും ശരി തന്നെയാണ്. കബലാനിയ തഫറക്ക, അവർ വിട്ടുപിരിയുന്നതിന് മുമ്പ് രണ്ട് മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടിയപ്പോ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. സലാം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് കൂലി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ, സ്നേഹം കൂടും മുസാഫഹത്ത് ചെയ്താൽ. കൈകളിൽ നിന്ന് കൈകളിലേക്ക് സ്നേഹം പാസ് ചെയ്യുമെന്നാണ്. സ്നേഹം ലിങ്ക് ചെയ്യുന്ന വഴിയാണ് കൈ കൊടുക്കുക, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നത്, അത് സ്നേഹം പാസ് ചെയ്യുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോ മുസ്ലിംങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവാൻ പഠിപ്പിച്ച ഒന്നാമത്തെ മാർഗം നിങ്ങൾ സലാം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. സലാം ചൊല്ലിക്കോളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ആ സലാം വർദ്ധിക്കുമെന്നാണ്. പ്രണയം തുടങ്ങിയാൽ കൈ കൊടുത്തിരുന്ന് സംസാരിക്കും അല്ലേ? ഇന്നലെ മിനിയാന്ന് കണ്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ? ആരാവട്ടെ, അത് മുസ്ലിമോ മുസ്ലിമാനോ നമ്മൾ ചർച്ചയല്ല, അത് എടുക്കേണ്ട വിഷയമല്ല, അതൊന്നും നമ്മൾ ചർച്ചയല്ല. ആരായിരുന്നാലും ട്രെയിനിലിരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് യാത്ര ചെയ്യുന്ന രണ്ട് യുവമിഥുനങ്ങളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആലോചിക്ക്, ഹസ്തദാനം സ്നേഹം വർദ്ധിപ്പിക്കും. ഇങ്ങനെ സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളുമായി ഓരോരുത്തരും നടക്കുമ്പോ പിന്നെ നമ്മൾ കുടുംബ കോടതിക്കകത്ത് നിന്ന് വിളിച്ചാൽ തിരിച്ചു വരാൻ മാത്രം മന്ദബുദ്ധികളോ കൂപമണ്ഡൂകങ്ങളോ അല്ല നമ്മുടെ കുട്ടികൾ. കൊടുക്കേണ്ടടുത്ത് നിന്ന് നമ്മളൊന്നും അവർക്ക് വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് സ്പർശനത്തിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുകയും സ്നേഹ കൈമാറ്റങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം. അതൊരു കണക്ഷനാണ് നമ്മുടെ കുട്ടി ഒളിച്ചോടാതിരിക്കാൻ. ഒരു കാന്തിക വലയമാണ് ഹസ്തദാനം, സലാം പറയുക എന്നൊക്കെ പറയുന്നത്. അത് ഒഴിവാക്കല്ലേ, അത് പഴഞ്ചനായി കാണല്ലേ. രണ്ടാമത്തത് ആശയ സംവേദനം, കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കുട്ടിയോട് സംസാരിച്ചിട്ട് ഒരു ദിവസമായി, വാപ്പ ഞാൻ വിടുകയാണ്, വാപ്പ ഗൾഫിലാണ്, സംസാരിക്കാൻ നേരല്ല. മക്കളോട് ഉമ്മമാരെന്ന് ഇരുന്നിട്ട് സംസാരിച്ച ദിവസങ്ങളുണ്ടോ? ഒന്നെങ്കിൽ ചൂടാകുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ അല്ലാതെ ഒരു ദിവസം വിളിച്ചിട്ട് ഒരു 10 മിനിറ്റ് മോളെ എന്തായി, എന്താ തന്റെ പഠനം, ഇങ്ങനെ ചോദിച്ചൊരു സമയമുണ്ടോ? വളരെ പേടിച്ചിട്ട് കുട്ടി പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഉമ്മയെ വിളിച്ചു. തിരിച്ചു വന്നപ്പോഴാണ്, ഒരു കൊല്ലത്തിൽ 2-3 തവണയാണ് മകളൊന്ന് ശകാരിക്കുക അല്ലേ? അന്നേരം അതിന്റെ മുമ്പ് ഒന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല, എന്താ നന്മ, എന്താണ് എന്റെ ജീവിതം, എന്താണ് എന്റെ അവസ്ഥ, എന്റെ പഠനം എന്താണ്, ആവശ്യം എന്താണ്, ഒന്നും നമ്മൾ ചോദിച്ചിരുന്നില്ല. ഇത് പാടില്ല, കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. അത് ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ സെലക്ട് ചെയ്തോളൂ,
രാത്രിയിലോ എപ്പോഴാണ് അവരെ കൂടെ ഭക്ഷണം കഴിക്കാൻ കിട്ടുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒരു രഹസ്യം കൂടെ നിങ്ങളോട് പറഞ്ഞോട്ടെ, വിമൻ ഈസ് മോട്ടിവേറ്റഡ് ത്രൂ ഇയേഴ്സ് എന്നാണ്. ചെവിയാണ് ഒരു സഹോദരിയുടെ, ഒരു പെണ്ണിന്റെ, ഫീമെയിൽ ജെൻഡറിന്റെ ഏറ്റവും ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത് ചെവിയാണ്. ഉമ്മമാർക്കറിയാം, ഉമ്മമാർക്കറിയാം, ചെവിയാണ് ഏറ്റവും വലിയ മോസ്റ്റ് ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത്. അത് ചെവിയാണ്. ചെവിയിലൂടെ കാര്യങ്ങൾ കേട്ടിരിക്കാനാണ് ഇഷ്ടം അല്ലേ? പത്രങ്ങളിലൊക്കെ വരും, ടോർച്ചടിച്ചാൽ കാണാത്ത ഒരു കാപ്പിരിയായ ചെറുപ്പക്കാരൻ്റെ കൂടെ തൂവെള്ള ശരീരമുള്ള പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് നമ്മളിങ്ങനെ വായിച്ചിട്ട് കട്ടൻ ചായം കുടിച്ചിട്ട് പറയും, ഈ കുട്ടിക്ക് വേറെ ഒരു ഈ കുട്ടിക്ക് വേറെ ആളെയും കിട്ടിയില്ലല്ലോ എന്ന് അല്ലേ നമ്മളങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. പെണ്ണിന് ഏറ്റവും മോസ്റ്റ് ഇമോഷൻ നൽകുന്ന പാർട്ട് ശരീരത്തിൽ അത് ചെവിയാണ്. മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട്, ഏറ്റവും നന്നായിട്ട് മറ്റുള്ള ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നത് ചെവിയാണ്. ഈ ചെറുപ്പക്കാരൻ നന്നായിട്ട് സംസാരിക്കും, കുട്ടിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഒരു ക്ലാസ്സിൽ കയറി ചെന്നാൽ സഹോദരിമാരെ അല്ലെങ്കിൽ വാലിനെ വന്നാൽ തന്നെ അറിയാം, ചരിത്രം പറയുന്ന ഉസ്താന വല്ലാത്ത ഇഷ്ടമാണ് അല്ലേ? പറഞ്ഞ അദീസ് പറഞ്ഞു പോണ ഉസ്താന അത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. കഥ കേൾക്കാനാണ് ഇഷ്ടം. ചെവിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാര കേന്ദ്രം. ഈ ചെറുപ്പക്കാരന് തൊളിവെളുപ്പില്ലെങ്കിലും അവൻ നല്ലോണം കഥ പറയുകയും ഇവൾ പറയുന്നത് തിരിച്ച് കേൾക്കുകയും ചെയ്യും. ഈ കുട്ടി ഒളിച്ചോടി പോകുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയില്ലെന്നും നമ്മൾ കുട്ടിയോട് സംവദിക്കാൻ അവസരം കണ്ടെത്തിയില്ല എന്നതുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരുപാട് കാര്യം ആയി നിറങ്ങി അവിടെ പറയാനുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുക എന്നതും സ്നേഹം വർദ്ധിപ്പിക്കുമെന്നാണ്. ആ നാലാമത്തത് കുട്ടിയെ അഭിനന്ദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിനന്ദിച്ചേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ. ക്രോപ്പ് ചെയ്തു, ഫ്ലവർ കട്ട് ചെയ്തു കൊണ്ടൊരു ചെറുപ്പക്കാരൻ കയറി വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞത് എത്ര നല്ല കുട്ടിയാണ്, അവന്റെ ക്രോപ്പില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. ആദ്യം പ്രോത്സാഹിപ്പിച്ചു, എന്നിട്ട് തിരുത്തേണ്ടത് പറയുകയും ചെയ്തു. നമ്മൾക്ക് പ്രോത്സാഹനങ്ങളെയില്ല, പ്രോത്സാഹനങ്ങളില്ല. പ്രോത്സാഹിപ്പിക്കണം കുട്ടികളെ, നന്മയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഫഹദ ശഫ്രതൻ വഖതാബി ആ ഷഹറ ഇല ഉദനൈ, ഇത് ആ സഹാബി ആ ചെറുപ്പക്കാരൻ കേട്ടപ്പോ മുടി മുറിച്ചു കളഞ്ഞു എന്ന ചരിത്രത്തിൽ കാണാം. അഹമ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കണം, റെക്കഗ്നീഷൻ. കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കണം. അവർ കുടുംബത്തിൽ അവർക്ക് വേണ്ട അഭിപ്രായങ്ങൾ അവരോട് ചോദിക്കണം. എന്താണ് എന്റെ തീരുമാനം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് വളച്ച് കൊണ്ടുപോയാലും അവര് ഉപ്പയും ഉമ്മയും എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്നോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് എന്നൊരു ശൈലി, ഒരു രീതിയെങ്കിലും നമ്മൾ വളർത്തിയെടുക്കണം. അത് 9, 10 പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ തീരുമാനിക്കും അവനെ അടിച്ചേൽപ്പിച്ചാൽ അവൻ നമ്മൾക്കെതിരാകും. അതുകൊണ്ട് അവനോടുകൂടെ ചോദിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനെങ്കിലും അവരോട് മുഷാവറ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വിചാരിച്ചിടത്തേക്ക് നിങ്ങൾ തീരുമാനം കൊണ്ടുപോയിക്കോളൂ, അത് വിഷയമല്ല. പക്ഷേ നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. കാരണം ഫലം قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبتي افعل ما تؤمر അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് ഇബ്രാഹിം നബിക്ക് ഓർഡർ വന്നു ഇസ്മായിൽ അറുത്തേക്കണം. കുറെ കാലം കഴിഞ്ഞിട്ട് കുട്ടിയാണ്. എന്നിട്ട് ചെന്ന് ചോദിച്ചു പൊന്നു മോനോട്, സങ്കുർ മാതാ തറ, എന്താ മോനെ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായം എന്താ, നിന്നെ അറുക്കണം എന്നാണ് അള്ളാഹന്റെ ഓർഡർ. കണ്ടോ ചോദിച്ചത്, അത് അറക്കാൻ അള്ളാഹന്റെ ഓർഡറാണ്. ഏതാരും അങ്ങനെ നടക്കൂ. പക്ഷെ ഇബ്രാഹിം നബി ചോദിച്ചു, മകനൊന്ന് പരിഗണിച്ചു, കണ്ട് കൺസിഡർ ചെയ്തു. മകൻ പറഞ്ഞു, കാലയ അബത്തി ഇഫ്അൽ മാ തുമർ, എന്താണ് നിങ്ങളുടെ തീരുമാനം, അത് നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു സയ്യിദുന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുട്ടികളെ പരിഗണിക്കുക, അതൊന്നും കുറവായി കാണേണ്ട കാര്യമേ അല്ല. അതുപോലെ തന്നെ കുട്ടികളെ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞത്, മുസാഫത്ത് ചെയ്യുക എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് കുട്ടികളെ ചുംബിക്കുക എന്നത്. അലൈഹി വസല്ലം ഹസൻ ഹുസൈനാരെ ചുംബിക്കുന്നത് കണ്ടപ്പോ ഒരു അറാബിയായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടം പോലെ മക്കളുണ്ട്, ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആലോചിക്കുക, സ്നേഹമുള്ള കൽബിൽ നിന്ന് സ്നേഹം കൈമാറ്റം ചെയ്യണം. സ്നേഹം പിടിച്ചുവെക്കാനുള്ളതല്ല. സ്നേഹത്തിന്റെ അറബി പദം തന്നെ ഹുബ് എന്നാണ്. ഹുബ് എന്ന പദത്തിൽ രണ്ടക്ഷരമുള്ളത്, ഒരക്ഷരം ഇരട്ടിപ്പിച്ചതാണെങ്കിലും രണ്ടക്ഷരാണ്. ഒന്ന് ഹാ, രണ്ട് ബാ. ഹാ എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ
അവിടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ഹൽക്കിന്റെ അക്ഷരം ലെറ്റർ ഓഫ് തോട്ട്സ് തൊണ്ട എന്ന് പറയുന്നത് തൊണ്ടയുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഹാ അഥവാ സ്നേഹം അകത്തു വേണം. ബാ അത് ചുണ്ടിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്, അഥവാ സ്നേഹം പുറത്തും വേണം. ചിലർ പറയും സ്നേഹം ഞാൻ കാണിക്കൂല, സഹോദരന്മാര് സ്നേഹം ഇങ്ങനെ കാണിച്ച ഉള്ളിലുണ്ടാവില്ല. സഹോദരന്മാര് ഉള്ളിൽ നല്ല ഉണ്ടാവും, പുറത്തും രണ്ടും തെറ്റാണ്. ഉള്ളിലും വേണം, പുറത്ത് പ്രകടിപ്പിക്കുകയും വേണം. കാരണം അള്ളാഹു തന്നെ സ്നേഹം എന്ന് പറയുന്ന ഹുബ്ബ് എന്ന് പറയുന്ന വേർഡിൽ അള്ളാഹു സീക്രട്ടാക്കി വെച്ചത് ഈ ഒരു ധർമ്മമാണ്. അതുകൊണ്ട് ഉള്ളും പുറവും സ്നേഹം വേണം. ഭാര്യയെ ചുംബിക്കേണ്ടത് വായ കൊണ്ടും ചുണ്ടുകൊണ്ടുമാണ്, കുട്ടികളെ കവിളിലാണ്, മരിച്ചവരെ കണ്ണിലാണ്, ആൺകുട്ടികളെ ചുണലിലും പെൺകുട്ടികളെ മൂർദാവിലുമാണ്. ലേശം വരുതായാലും ചെറിയ കുട്ടികളെ കവിളിൽ ചുംബിക്കണമെന്നാണ്, മരിച്ചവരെ കണ്ണിൽ, ആൺകുട്ടികളെ ചുണലിലും പെൺകുട്ടികളെ മൂർദാവിലുമാണ് വലുതായ ചുംബിക്കേണ്ടത്. സുഹൃത്തുക്കളെ പിഴടിയിലും മാതാപിതാക്കളെ കവിളിലും ചുംബിക്കണമെന്നാണ് ഷറഈ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ സ്നേഹ കൈമാറ്റങ്ങളാണ്. ആ സ്നേഹം കൊടുത്താൽ കുട്ടി നിൽക്കേണ്ടടുത്ത് നിൽക്കും. നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളതിനെ ഗൗരവത്തോടെ കണ്ടിട്ട് പോലുമില്ല. ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില വിഷയങ്ങൾ ഞാനിവിടെ നിന്ന് മാറ്റിവെക്കാം. ഏറെ പ്രധാനമായി ഇന്നിവിടെ നിങ്ങൾ വിളിച്ചു കൂട്ടാൻ കാരണമായ ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ويهب لمن يشاء الذكور അള്ളാഹു നിങ്ങൾക്ക് പെൺകുട്ടികളെ തന്നു, അള്ളാഹു നിങ്ങൾക്ക് ആൺകുട്ടികളെ ഉണ്ടെന്നു. അള്ളാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചിലപ്പോൾ ഒരാൾക്ക് തന്നെ കൊടുത്തു. അള്ളാഹു ചില ദമ്പതിമാര് അവർക്ക് സന്താനങ്ങളെ കൊടുത്തത് പോലുമില്ല. അള്ളാഹുവിനെല്ലാം കഴിവുള്ളവനാണ്. ആണിനെ തന്നെ കൊടുത്ത കുടുംബമുണ്ട്, പെണ്ണിനെ തന്നെ കൊടുത്ത കുടുംബമുണ്ട്, രണ്ടിനെയും കൊടുത്ത കുടുംബമുണ്ട്, തീരെ കൊടുക്കാത്ത കുടുംബങ്ങളുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. സന്താനങ്ങളില്ലാത്ത, സന്താന ലഭ്യമായിട്ട് കിട്ടാത്ത, അള്ളാഹുന്റെ മൗലൂബത്ത് കിട്ടാത്ത ദമ്പതിമാർക്ക് അള്ളാഹുവിൻ്റെ സന്താനങ്ങളെ പ്രദാനം ചെയ്തു മാറാവട്ടെ. ഒരർത്ഥത്തിൽ നിങ്ങളാണ് ഭാഗ്യവാന്മാർ. ഇന്നത്തെ റാഹീലമാരുടെയും ഇന്നത്തെ തൻസീയമാരുടെയും ഇന്നത്തെ ഒളിച്ചോട്ടങ്ങളുടെയും കഥ പറയുമ്പോൾ നിങ്ങളാണ് സന്താനങ്ങൾ തന്നില്ല എന്ന നിയമത്തിൽ കിട്ടിയവർ നിങ്ങളായിരിക്കും ചിലപ്പോ. കാരണം ഇതൊന്നും കേൾക്കണ്ടല്ലോ, ഇതൊന്നും കേൾക്കണ്ടല്ലോ, ഇതൊന്നും നമ്മൾ അനുഭവിക്കണ്ടല്ലോ. അള്ളാഹു അതല്ലല്ലോ ഖൈറ്, ഞങ്ങളൊരു ഖൈറാണ് തോന്നുന്ന ചില വിഷയങ്ങളൊക്കെ നമ്മൾ കാണുമ്പോ പഠിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ ഇല്ലാത്തവർക്ക് പ്രദാനം ചെയ്തു മാറാവട്ടെ. ബിമനി യഷാഉ ഇനാഫൻ, അള്ളാഹു പെൺകുട്ടികളെ കൊടുത്തു എന്നാണ് ഈ ആയത്തിന് ആദ്യം പറഞ്ഞത്. അഥവാ പെൺകുട്ടികളെ കിട്ടിയാൽ ആ കുടുംബത്തിൽ നന്മയാണ്, നിയമത്താണ്, അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ അംഗീകാരമാണത്. കുളിച്ചു മോടിയിരുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയി തള്ളിയിരുന്ന ഒരു പൊട്ടക്കിണർ കൈബയുടെ മക്കത്ത് ഒരു മലയുടെ മറവില്ല എനിക്ക് നമ്മൾ എനിക്ക് കാണിച്ചു തന്ന ഒരാള് അല്ലേ. അവിടെ ചെന്നപ്പോ ഉമ്രക്ക് ചെന്നപ്പോ അവിടെയായിരുന്നു പെൺകുട്ടികളെ കൊണ്ടുപോയി എറിഞ്ഞിരുന്നത്, കൊല ചെയ്തിരുന്ന സ്ഥലം കാണിച്ചിരുന്നുണ്ടായി. ആലോചിക്കുക, അവിടെ നിന്നാണ് പെൺകുട്ടികൾ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ അത് ഏറെ ഹൈറാണെന്നും സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്നും ഭാവിയിലെ നന്മക്ക് കുടുംബത്തിലെ ആദ്യത്തെ കണ്മണി പെണ്ണാവുക എന്നത് ഏറെ പ്രാധാന്യമുണ്ട് എന്നും പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറ 50-ാമത്തെ ആയത്ത്. ഇന്നെ അവരാതക്കും ഹിബത്തുള്ള, അത് അള്ളാഹു തരുന്നതാണ്, വേറൊരാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. ഉണ്ടാക്കാൻ കഴിയായിരുന്നെങ്കിൽ എത്ര ഹോസ്പിറ്റലിൽ പരാതികൾ വരുന്നുണ്ട്, ലക്ഷങ്ങൾ തീരാവുന്നല്ലാതെ അള്ളാഹു കൊടുക്കാതെ ഒരു സന്താനവും ഒരാൾക്ക് ഉണ്ടാവില്ല. പല കേസുകൾ പറയും പക്ഷേ അള്ളാഹുവാണ് നൽകേണ്ടവൻ, അള്ളാഹു നൽകുമാറാവട്ടെ. ആണും പെണ്ണും അള്ളാഹു ഹിബത്താം, എന്നാലാൽ മറാത്തു നിയമ പെൺകുട്ടികൾ അള്ളാഹുന്റെ അനുഗ്രഹമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ലതുസ് അലിന്ന യൗമൈരിൻ അനിങ്ങയിൻ, നാളെ അനുഗ്രഹം എന്ത് കിട്ടിയോ അള്ളാഹു ചോദ്യം ചെയ്യുന്നുള്ളതാണ്. ആൺകുട്ടികൾ അനുഗ്രഹമാണ്, പക്ഷേ പെൺകുട്ടികളെ എടുത്തള്ളാഹു പറഞ്ഞു അൽ മറാത്തു നിഅമ അവർ അനുഗ്രഹങ്ങളാണ്. അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലാഹു അക്കമിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. പെൺകുട്ടിയുടെ സംസ്കാരം ചോദിക്കും, പെൺകുട്ടികളുടെ പഠനം ചോദിക്കും, പെൺകുട്ടികളുടെ വസ്ത്രരീതി ഉമ്മ നിങ്ങളോട് ചോദിക്കും,
പെൺകുട്ടികളുടെ ജീവിത ചുറ്റുപാട് ചോദിക്കും, ഏത് കലാലയത്തിലാ മോളെ ചേർത്തത് ചോദിക്കും, ഏത് ഹോസ്റ്റലിലാ മോളെ ചേർത്തത് ചോദിക്കും. കാരണം പെണ്ണു നിഅമത്താൻ, അൽ മറഅത്തു നിഅമ, പെൺകുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തായി തന്നതാൽ അതിനെ ചോദിക്കുന്നുണ്ട്. സൂറത്തു തകാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ലതുസ്അലുന്ന യൗമയിദിൽ അനിൻ നഊം എന്ന്. കാലഹാത്തിമുൽ അസം എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു, അൽ അജലത്തു മിന ശൈത്താൻ, ശൈത്താന്റെ ഭാഗത്ത് നിന്നാണ് ധൃതി. ഒരു കാര്യം ധൃതിയിൽ ചെയ്യരുത്, ഇല്ലാ ഫി ഹംസ, അഞ്ച് കാര്യമല്ലാതെ ഒന്നും നിങ്ങൾ ധൃതിയിൽ ചെയ്യല്ലേ. നിസ്കാരം ധൃതിയിൽ വേണ്ട, മറ്റു ഹൈറ ധൃതിയിൽ വേണ്ട, സാവധാനം ചെയ്താൽ മതി. എന്നാൽ ഫൈനഹാമിൻ സുന്ന, അഞ്ച് കാര്യം ധൃതിയിൽ ചെയ്യാ വേണ്ടത്, അത് നബിയുടെ ചര്യയാണ്. ഒന്ന് ഇത്താമുള്ള, ഒരു വിരുന്നുകാർ വന്നാൽ ഭക്ഷണം പെട്ടെന്ന് കൊടുക്കുക, അയാളെ സംവിധാനം ഉണ്ടാക്കുക. മംഗല്യത്തിന് മണവാളൻ വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുമ്പേ ഒന്ന് രണ്ട് ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അവർ വന്നാൽ പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഇല്ലേ? അവർക്ക് അതീസ് അറിയുമെന്ന് അറിയില്ല. എന്നാലും ധർമ്മം ഉണ്ടായിരുന്നു, വരുന്നവരെ ഇരുത്തി ദീർഘിപ്പിക്കാതെ മുഷിപ്പിക്കാതെ ഭക്ഷണം കൊടുക്കുക എന്നത് അവിടെ ധൃതി കാണിക്കുക എന്ന് നബിയുടെ സുന്നത്താണെന്ന് പറയുന്നു. രണ്ട്, തജ്ഹീസുൽ മയ്യിത്ത്, മരിച്ച മയ്യത്തിനെ പെട്ടെന്ന് കബറടക്കുക എന്നതും അത് വേഗം നടത്തേണ്ടതാണ്, അത് സുന്നത്താണ്. മൂന്ന്, തസ്വീജുൽ ബിക്ർ, പ്രായപൂർത്തിയായാൽ കുട്ടിയെ പെൺകുട്ടിയെ പെട്ടെന്ന് കല്യാണം കഴിച്ചയക്കുക എന്നത്. ഓൾ ഡിഗ്രി കഴിഞ്ഞോട്ടെ, ഓൾ പ്ലസ് ടു കഴിഞ്ഞോട്ടെ, ഓൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും MBBS തീർന്നോട്ടെ എന്ന് പറഞ്ഞ് കാലതാമസം ജീവിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇത്തിബാഇനെ സുന്നത്തിനെ ധിക്കരിച്ചാൽ അതായിരിക്കും ചിലപ്പോ ഡിഗ്രിക്കാരിയെ, MBBSകാരിയെ, MBAക്കാരിയെ അങ്ങ് മൈസൂരും അങ്ങ് ബാംഗ്ലൂരും അങ്ങ് എറണാകുളത്തൊക്കെ ഉള്ളവർ ഒളിച്ചോടാൻ കാരണം ഒന്നിതായിരിക്കും, അല്ലാഹു റസൂലിന്റെ ഇത്തിബാഇനെ അവർ പിന്തള്ളി. എത്ര ചെറുപ്പക്കാർ പ്രപ്പോസലായിട്ട് വന്നു, കുടുംബം നല്ലായിരുന്നു, പക്ഷെ പഠിക്കണത്രേ, കുട്ടിയെ പറഞ്ഞയച്ചു, അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് എന്റെ തസ്വീജുൽ ബിക്ർ, പെട്ടെന്ന് അവരെ കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളത്. പിന്നെ അവൻ പഠിപ്പിച്ചോട്ടെ, പിന്നെ ഭർത്താവ് പഠിപ്പിക്കട്ടെ, അവന്റെ ചെലവരായിക്കോട്ടെ. കലാ ഉദ്ദയിൻ അഥവാ കടം വേഗം വീട്ടുക എന്നതും നബിയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. അതുപോലെ തൗബത്തുമിന ദംബ്, തിന്മ ചെയ്താൽ അതിന് പെട്ടെന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് ഹാത്തിമുൽ അസം എന്നവർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പെൺകുട്ടികൾ നിയമത്താണ്, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എണീറ്റൊന്ന് ഒരു മൂന്ന് സലാത്ത് ചൊല്ലിയിരിക്കുക, സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഒന്ന് എണീറ്റിരുന്നോളൂ. സീറ്റ് മാറുന്നതൊന്നും കുഴപ്പമില്ല, കുറച്ചു നേരം അതിന്റെ ഒരു പന്ത്രണ്ട് വരെയെങ്കിലും പോവും. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി ചുറുചുറു. اللهم صل على محمد يا رب صل عليه وسلم. ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ പെൺകുട്ടികളെ കാര്യമാണ് നമ്മൾ ഏറെ പറയുന്നത്, വേദന കൊണ്ട് പറയാണ്. ഞാനെന്റെ ഏറെ ഇത് നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അവതരിപ്പിച്ചപ്പോ എന്നെക്കാൾ ആഗ്രഹത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കൾ മഹല്ല് കമ്മിറ്റിക്കാർ ഏറ്റെടുത്തതാണ്. ജനറലായിട്ട് വന്ന് സംസാരിച്ചതാണ് ഇതുവരെ. ഇനി നമ്മൾ നേരെ നമ്മളെ വിഷയത്തിലേക്ക് ഇറങ്ങുക. നമ്മുടെ പെൺകുട്ടികൾ അള്ളാഹു നമുക്ക് തന്ന നിയമത്തല്ലേ? അവർ ചുറ്റുപാടും അവരെ പഠനവും അവരുടെ ഡ്രസ് കോഡുകളും അവരുടെ കയ്യിൽ കിടക്കുന്ന മൊബൈലുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയെത്ര ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മളോടെല്ലാം, എത്രയെത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീ, നാളെ മഹ്ശറിൽ ചുട്ടുപൊള്ളുന്ന ചൂടുള്ള അടിഭാഗത്ത് നിങ്ങൾ ഇരിക്കുന്നിടത്തെ കട്ടയല്ല, സിമെന്റിന്റെ കട്ടയല്ല വിളിച്ചത്, ചെമ്പിന്റെ തറയാണ്, കോപ്പറാണ് അടിയിലുള്ളത്, ഒരു ചാർന്നുള്ളത് സൂര്യനാണ്. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപേറ്റ് പതച്ച ആ ഒരു ചെമ്പിന്റെ തറയിൽ കാലുപൊള്ളി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ
കണ്ടാലും മൈൻഡ് ഉണ്ടാവൂല അല്ലേ? അപ്പോഴത്തെ അവസ്ഥയാണ് ഓരോ വ്യക്തി ഓടും. മിൻ അഖീ, സഹോദരിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, നഫ്സി നഫ്സി, ഓരോരുത്തരും അവരവരുടെ ഹിസാബ് കഴിഞ്ഞിട്ടിയാൽ ഇക്കിത്താബെന്ന് പൊട്ടിച്ച് പോയിരുന്നല്ലോ എന്നുള്ള വേജാല എന്നവരുണ്ടാവുക. എന്താ മക്കൾ ഇങ്ങനെ ഓടിപ്പോകുന്നത് വാപ്പയെ കാണുമ്പോ, അല്ലെങ്കിൽ മക്കളെ കാണുമ്പോ വാപ്പ ഓടുന്നത് എന്തിനാണ്? ഇത് ഓട്ട മത്സരാണോ? ഹുസൈൻ ബോൾട്ട് ഓടാനുണ്ടോ? അതൊന്നുമില്ലല്ലോ. എന്താ മഷറയിൽ ഇങ്ങനെ ഓടുന്നത്? ജീവിതകാലം മുഴുവനും തീർത്തത് മക്കൾക്ക് വേണ്ടിയാണ്. പിന്നെ സംസാരിക്കാൻ കിട്ടുന്ന 50,000 കൊല്ലത്ത് മഷറ എന്ന്, മോളെ മോനെ എന്ന് വിളിച്ച് ഒരു സ്വകാര്യെങ്കിലും പറയാൻ, ഒന്ന് കൂടി നിന്ന് സംവദിക്കാനല്ലേ അവസരം നോക്കേണ്ടത്? അവിടെ ഓടുകയാണ് അത്ര. എപ്പോഴാ പിന്നെ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടുന്നത്? അതുമില്ലക്കും അവർ നമ്മളെ ശത്രുവല്ലാതെ. ദുനിയാവ് നോളെ കണ്ടിട്ടില്ല വാപ്പ, തിരക്കിലായിരുന്നു. ആഹ്റത്തിലാണെങ്കിൽ കാണുന്ന സമയത്ത് കാണരുത് എന്ന് വിചാരിച്ച് ഓടുകയും ചെയ്യാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനായിരിക്കും ഓടുന്നുണ്ടാവുക? അല്ലാമ റാസി, ഇമാം റാസി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, പലപ്പോഴും നമ്മൾ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ഒന്നുകൂടെ കേൾക്കാത്തവരുള്ള ഉണ്ടാവുമല്ലോ സദസ്സിൽ, ഒന്നുകൂടെ പറയട്ടെ. അങ്ങനൊന്നും ഉമ്മമാരെ, നമ്മൾ ആരും മക്കളെ കാണുമ്പോൾ ഓടുന്നില്ല, മക്കൾ നമ്മളെയും കാണുമ്പോൾ ഓടുന്നില്ല. അതാരോ നിങ്ങൾ പറഞ്ഞു പറ്റിച്ചതാണ്. പക്ഷെ ഓടും, ചിലരേ ഓടുള്ളൂ, ചിലരേ ഓടുള്ളൂ. ഇന്നത്തെ ചില ഉമ്മമാർ തീർച്ചയായിട്ടും ഓടേണ്ടി വരും. ഇന്ന് ചിലരല്ല, ഇന്ന് എല്ലാവരും ചിലപ്പോൾ ഓടേണ്ടി വരും. ഈ ആയത്തിൽ എല്ലാവരും ഓടുന്നു പറഞ്ഞിട്ടില്ല, ഓടേണ്ട ചില ആളുകളുണ്ട്. അവരെ കുറിച്ച് ഇമാം റാസി തങ്ങൾ പറയാം, ഇവരെന്തിനാ മക്കളെ കാണുമ്പോൾ ഓടുന്നത് എന്നറിയോ നാളെ മഹ്ശറയിൽ? അവർ രണ്ട് ചോദ്യം ചോദിക്കും ഉമ്മനോട്, രണ്ട് ചോദ്യം ചോദിക്കും ബാപ്പനോട്, രണ്ട് ചോദ്യം ചോദിക്കും അവരെ നോക്കി വളർത്തുന്ന മെന്ററായ ഗാർഡിയനായ ആളോട്. എന്താണ് അവരുടെ ചോദ്യം? ലിമത്തു വാസീനി ബി മാലിക്, എന്തിനെ നിങ്ങൾ നിങ്ങളെ മുതലിക്ക് തന്നത് എന്ന് നാളെ മക്കൾ ചോദിക്കും. ഒന്നോ ആലോചിച്ചു നോക്കി, എത്ര കരഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് പൈസ കൊടുത്തത്. പെരുന്നാളായപ്പോ, ആർട്സ് ഡേ ആയപ്പോ, ഇന്ന് തോരണം വാങ്ങാനും ഇന്ന് മറ്റു ഡ്രസ് കോഡ് ഒപ്പിക്കാനും വേണ്ടിയിട്ട് അവൾക്ക് ഞാൻ കാശ് കൊടുത്തത്. എത്ര കരഞ്ഞിട്ടാണ്? ഇതേ കാശ്. ഒരു LLB പോലും മോള് പഠിച്ചിട്ടില്ല, എന്നാലും ആ പൊന്നു മോൾ അതേ കാശ് തിരിച്ചു പിടിച്ചിട്ട് നമ്മളോട് ചോദിക്കും, എന്തിനേമ്മായി പൈസ എന്നത്, എന്തിനേപ്പായി പൈസ എന്നത് എന്ന് നാളെ നമ്മളോട് മോൾ നമ്മളോട് ചോദിക്കാൻ പോവാൻ. നിമലം തുവാ സൂനി ബി മാലിക്, എന്ത് നിങ്ങൾ എനിക്ക് തന്നത്? നിങ്ങൾക്കത് ആസ്വദിക്കാനോ കേൾക്കാനുള്ള കൽപ്പുണ്ടോ? കേൾക്കാനുള്ള ത്രാണിയുണ്ടോ? കേൾക്കാനുള്ള ശക്തി ഉണ്ടോ നിങ്ങളുടെ ഹൃദയത്തിന്? ഒന്ന് പറ, ഈ മകൾക്ക് നമ്മൾ ഹലാലല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹലാലല്ലാത്ത രീതിയിൽ മകൾക്ക് എന്തെങ്കിലും കാര്യനിർവഹണത്തിന് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പിക്നിക്കിന്, ടൂറിന്, സ്റ്റഡി ടൂർ എന്താവട്ടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക്, ഹലാ ഹറാമായ കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആലോചിക്ക്, നിങ്ങൾ നാളെ ഇതേ കാശിന് തിരിച്ചു പിടിച്ചിട്ട് ഒരു വക്കീൽ കോളേജിൽ പോലും പഠിക്കാത്ത മോളി നമ്മളോട് ചോദിക്കാൻ, എന്തിനീമ്മ പൈസ എന്നത്? കാരണം മക്കൾക്ക് അവിടെ രക്ഷപ്പെടാൻ പ്രധാനം, ഞാനല്ല പ്രതി, എന്നിട്ട് ഉമ്മയെയും ഉപ്പയും പ്രതിയാക്കി രക്ഷപ്പെടാൻ ഓടുകയായിരിക്കും, ശ്രമിക്കുകയായിരിക്കും മോള് ചെയ്യുക. ആ ചോദ്യം കേൾക്കാനുള്ള കഴിവില്ലാത്തതിന്റെ പേരിലാണ്, മാനസിക ശക്തി ഇല്ലാത്തതിന്റെ പേരിലാണ് ഉമ്മ മോളെ കാണുമ്പോൾ ഓടുന്നത്, ഉമ്മ മോളെ കാണുമ്പോൾ ഓടുന്നത് എന്ന് ഇമാമ റാസി റളിയല്ലാഹു തആലാ ആലോചിക്കിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കും, ഞാൻ എന്തിനൊക്കെ എന്റെ മോക്ക് പൈസ കൊടുത്തിട്ടുണ്ട്? ലെഗിൻസ് വാങ്ങാൻ വേണ്ടിയിട്ട്, ശരീരം ഇറുകിയ ടൈറ്റായ ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടി, ആ ബനിയന്റെ ഡ്രസ്സുകൾ വാങ്ങാൻ വേണ്ടി തല തുറന്നു വെച്ചിട്ട് കുട്ടി പോകുമ്പോ ഞാനൊന്നും പറഞ്ഞില്ല. കന്മശേരിയത് മറ്റുമൊക്കെ ആയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഉമ്മ അതിലും വലിയ റോൾ മോഡലാണ്. ഈ കുട്ടി അങ്ങനെ അയച്ചതിന്റെ പേരിൽ ഓരോന്നിനും എണ്ണമിട്ട് മകൾ നമ്മളോട് അവിടുന്ന് ചോദിക്കും, കഴിയോ നിങ്ങൾക്ക് മറുപടി പറയാൻ? കഴിയോ? ഇപ്പൊ നമ്മൾ തടയണേ, അതിന്നിട്ട് ബ്ലോക്ക് ചെയ്യണ്ടേ, പ്രിവെന്റ് ചെയ്യണ്ടേ നമ്മള്? രണ്ടാമത്തെ ചോദ്യം, ലിമലം അർശത്തനി, നിങ്ങൾ എന്തേ എനിക്ക് നല്ല വഴി കാണിച്ചു തരാറുണ്ട്? എന്റെ എന്നെ ലീഡ് ചെയ്യാതിരുന്നത്? മോള് നാളെ ചോദിക്കും, മകൻ നാളെ ചോദിക്കും, SLC കഴിഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞപ്പോ വാഫിയ കോളേജ് ഇല്ലായിരുന്നോ? നിസ്വ കോളേജ് ഇല്ലായിരുന്നോ? സഹറാവ കോളേജ് ഇല്ലായിരുന്നോ? എല്ലാം പോകട്ടെ, കുറച്ചെങ്കിലും നന്മ പഠിപ്പി, അറബി പഠിപ്പിക്കുന്ന അള്ളാനെ ബോധ്യപ്പെടുത്തുന്ന അഫ്സലമ കോഴ്സ് ഇല്ലായിരുന്നോ? ഞാൻ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യാന്ന് വിചാരിക്കരുത്. ഒരു നന്മ ഉണ്ടെങ്കിൽ അതില്ലായിരുന്നോ എന്ന് ചോദിക്കും മോള്. ലിമലം അർശത്തിനി, എന്തേ നിങ്ങൾ എന്നെ ലീഡ് ചെയ്യാഞ്ഞത്? എന്തേ ലീഡ് ചെയ്യാഞ്ഞത്? ഏറ്റവും കൂടുതൽ A+ കിട്ടിയ ഏതോ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആവശ്യം,
അതല്ലായിരുന്ന ഹോസ്റ്റലിന്റെ മുഞ്ചല്ലായിരുന്നോ നിങ്ങൾ നോക്കിയിരുന്നത്? എന്റെ നിങ്ങൾ എന്നെ നന്മയിലേക്ക് പറഞ്ഞയക്കാത്തത് എന്ന് നാളെ ലിമലം അർശത്തിന് മോളെ മോനെ നമ്മളോട് ചോദിക്കും. ഈ ചോദ്യം കേൾക്കാനുള്ള കെൽപ്പില്ലാഞ്ഞിട്ടാണ് എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങളും ഞാനും ഒക്കെ മക്കളെ മുമ്പെന്ന് മഹ്ശറയിൽ ഓടേണ്ടി വരുന്നത്. അങ്ങനെ ഓടാൻ റെഡിയാണോ? അങ്ങനെ ഓടാൻ പോയിട്ട് നിൽക്കാണോ നമ്മള്? പാടില്ല. നമ്മൾ അവരെ നന്മയിലേക്ക് വഴി നടത്തേണ്ടവരാണ്. ഇഫ്ല കോളേജ് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മളെ വീട്ടിലെ ഒരു പയ്യന് ഇഫ്ല കോളേജിലുണ്ട്. അങ്ങനെ പറയാം, ജമാലിയ കോളേജ് മനോഹരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അത് സംഘ സഹായികൾ, സംഘാടകർ, അള്ളാഹു എല്ലാവർക്കും ഹൈറ കൊടുക്കട്ടെ, ബിസിനസ്സിലൊക്കെ വർക്കത്ത് ചെയ്യട്ടെ. ദുആക്ക് ശരി തന്നെയാണ്. എന്റെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഓർമ്മ ഉണ്ടായിട്ട് അതിലെ ഒരു പ്രൊഡക്റ്റ് ആക്കാൻ നമ്മളെ മോനെന്താ പറഞ്ഞേക്കാത്തത്? എന്ത് പറഞ്ഞേക്കാത്തത്? ഒക്കെ ശരിയാ, നല്ല തന്നെയാണ്. നമുക്ക് വേണ്ട, പുറം തിരിഞ്ഞിരുന്നാൽ അപകടം നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. ഒരു മോനെ പറഞ്ഞേക്കാൻ പറ്റുള്ളല്ലോ. അള്ളാഹുവിന്റെ മതം മതം പഠിപ്പിക്കുന്ന, ശരീഅത്ത് പഠിപ്പിക്കുന്ന, ഒരു നേരം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മദ്രസയിന്ന് നമ്മൾ അഞ്ചിലോ ഏഴിലോ എത്തുമ്പോ പിൻവലിച്ചു കളഞ്ഞു. എന്തിന്? ഭൗതികമായ പഠനത്തിന് സമയം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സമുദായത്തിന് ഉപകരിക്കുന്ന ഒരു ഡോക്ടറെ കാണുന്നില്ലല്ലോ, സമുദായത്തിന് ഉപകരിക്കുന്ന ഒരു എഞ്ചിനീയറെ കാണുന്നില്ലല്ലോ, സമുദായത്തിന് ഉപകരിക്കുന്ന ഒരു ഏതെങ്കിലും ഉന്നത പോസ്റ്റിലുള്ള ഒരു കുട്ടിയെ കാണുന്നില്ലല്ലോ. എന്റെ കാണാത്തത്? ഭൗതിക വിദ്യയുടെ വിദ്യയുടെ ബ്രേക്ക് എന്ന് പറയുന്നത് അത് മതബോധമാണെന്ന് താഗോസ്താദ് പറഞ്ഞിട്ടുണ്ട്. മതബോധാണ് ഭൗതിക വിദ്യയുടെ ബ്രേക്ക്. ബ്രേക്ക് ഇല്ലാത്ത ഇല്ലാത്തവൻ ലെവലില്ലാതെ യാത്ര ചെയ്യും, ലെവലില്ലാതെ യാത്ര ചെയ്യും. 13 വയസ്സുള്ള കുട്ടിയാണ് ബാപ്പയോട് ഒരു ദിവസം പറഞ്ഞത്. കഴിഞ്ഞ നോമ്പിന് ഒരു ഉസ്താദ് ഷെയർ ചെയ്തതാണ്. ബാപ്പയോട് പറഞ്ഞു, എന്നെങ്ങനെ നോക്കണമെന്തിനാണ്, നിങ്ങൾ എന്ത് എത്ര നോക്കിയാലും വേണ്ടിയില്ല, ഞാൻ നിങ്ങളെ വിദസഭ്രത്തിലാക്കുമെന്ന് 13 വയസ്സുള്ള കുട്ടിയാണ് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത്. ആലോചിക്ക്, മതബോധമെന്ന ബ്രേക്ക് ഇല്ലാതെ ഭൗതിക വിദ്യ എന്ന് പറയുന്ന ട്രെയിനിൽ കയറ്റിവിട്ടാൽ കുട്ടി നന്നാവൂല. തീർച്ചയായും കുട്ടി നന്നാവൂല. ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ് അലക്സാണ്ടർ എന്ന് പറയുന്നത്. അവന്റെ പടിഞ്ഞാറിലേക്ക് നോക്കിയുള്ള യാത്ര, അവന്റെയും അവന്റെ അനുയായികളെയും കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെ കയ്യിൽ പിടിച്ചുള്ള യാത്ര അപകടം ഉണ്ടാക്കൂ, അപകടം ഉണ്ടാക്കൂ. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായി വന്നു, അത് പഠനത്തിന്റെ ഭാഗമാണ് അല്ല. എന്താവട്ടെ, പറയുമ്പോഴേക്ക് നമ്മൾ കയ്യിൽ വാങ്ങിച്ചു കൊടുത്തു, വീട്ടിൽ വിറ്റെയ്ത് കൊടുത്തു, എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. എന്നാൽ നിങ്ങൾ ആലോചിക്ക്, അള്ളാഹുവിൽ ബോധമില്ലാത്ത ആളുകൾ കൊണ്ടുവന്ന ഏത് കണ്ടുപിടുത്തങ്ങളും ഏത് കാര്യമാവട്ടെ, അത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നും തുടക്കത്തിൽ നല്ലതാണെന്ന്. മൊബൈൽ നല്ലതല്ല ഉസ്താദ്, ഖുർആൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ടിവി നല്ലതല്ല ഉസ്താദ്, അതുണ്ടല്ലോ. അള്ളാഹിനെ പേടിയില്ലാത്ത ആള് എന്ത് കണ്ടുപിടുത്തം കൊണ്ടുവന്നാലും അത് പ്രത്യക്ഷത്തിൽ മുസ്ലിമിന് മുഅ്മിനിന് നന്മയാണെന്ന് തോന്നും, പക്ഷേ പിന്നീട് അവനെ തകർക്കും. ഉറപ്പാണ്. എൻഡോസൾഫാൻ കലക്കിയ വെള്ളം അല്ലെങ്കിൽ വിഷം കലക്കിയ വെള്ളം കുടിച്ചാൽ ദാഹം മാറാതിരിക്കൊന്നുമില്ല, ദാഹമൊക്കെ മാറും, പക്ഷെ ആള് ഔട്ടായി പോകും അല്ലേ. എൻഡോസൾഫാൻ അടിച്ച വായ, അതടിച്ച മറ്റു ഫ്രൂട്ട്സുകള് തിന്നാൻ സുഖണ്ടാവും, വിഷപ്പടഞ്ഞൊക്കെ ചെയ്യും. കൊല്ലങ്ങൾ കഴിയുന്നതിന് മുമ്പ് അവൻ ആളടിച്ചും മരണപ്പെട്ടുള്ളേ. അതുപോലെയാണ് അള്ളാഹനെ പേടില്ലാത്ത ആളുകൾ എന്ത് വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് മുസ്ലിമിനെ സംബന്ധിച്ചോളം അത് ഹൈറുണ്ടാവൂല. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم لملم ارشدتني എന്റെ എനിക്ക് നന്മ പറഞ്ഞു തരാതിരുന്നത് ചോദിക്കും. നിങ്ങളെ കുട്ടിനെ ഏത് സ്കൂളാണ് ചേർത്തതെന്ന് ആലോചിച്ച് നോക്കൂ. ലേശം റൂഡായി എന്റെ സംസാരം വരുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഞാൻ എന്റെ ഗൗരവത്തിൽ ആ മനസ്സിനകത്ത് തട്ടിയിട്ട് പറയാൻ എനിക്കൊരു ലാഭമില്ല. നിങ്ങളെ മക്കൾ നന്നായാൽ നിങ്ങൾക്കാണ്, നിങ്ങളുടെ മക്കളെന്നാ ഇന്നത്താൻ. ഏത് സ്കൂളിലാണ് എന്റെ മോനമ്മളി ചേർത്തത്? മോനമ്മളി ചേർത്തത് 8 കഴിഞ്ഞപ്പോ. എന്തെങ്കിലും ഒരു ദീനീപരമായ മാനദണ്ഡം നിങ്ങളെ കുട്ടികളെ ചേർത്തിട്ടുണ്ടായിരുന്നോ? സന്താനമില്ലാതിരുന്നാൽ, അത് വൈകിയാൽ, കാലിൽ മുള്ള നിറച്ചാൽ, ഒരു ചെറിയ പനി വന്നാൽ, വൈറൽ ഫീവർ വന്നാൽ, ഡെങ്കു ഫീവർ വന്നാൽ ഉസ്താദിന്റെ അടുത്തെത്തും. ദ്വാ ചെയ്യണത്രേ, ദ്വാ ചെയ്യണം, ശരി തന്നെയാണ്. 500 കൊടുക്കണം, ശരി തന്നെയാണ്. പക്ഷേ ആ കുട്ടിയെ അവിടങ്ങളിലൊക്കെ സഹായിയായി ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ 8 കഴിഞ്ഞ് 9 എവിടെ ചേർക്കണമെന്ന് എന്റെ ഉസ്താദ് വേണ്ടായിരുന്നത്? എന്റെ വേണ്ടാതിരുന്നത് അവിടെ ഒന്നും വേണ്ട. അവിടേക്ക് ഞങ്ങൾ തന്നെ വലിയ ആളുകളാണ്, നമ്മൾ തന്നെ തീരുമാനിച്ചോളാം. ആലോചിക്കുക, നിസ്കരിക്കാൻ പ്രേറഹാള് പോലുമില്ലാത്ത സ്കൂളിലാ പെൺകുട്ടിയെ ചേർത്തത്. ഉമ്മ കേട്ടോളൂ, എന്റെ സഹോദരിമാർ കേട്ടോളൂ,
ജുമാക്ക് പോകാൻ കഴിയാത്ത ഏരിയയിലാണ് ആൺകുട്ടിയുടെ സ്കൂൾ ഉള്ളതെങ്കിൽ, ഹൈസ്കൂൾ ഉള്ളതെങ്കിൽ, ഡിഗ്രി കോളേജ് ഉള്ളതെങ്കിൽ ആലോചിക്ക്, ഒരു ദിവസത്തെ ലുഹുർ കളാക്കി കഴിഞ്ഞാൽ ഒരു ഉഖുബ സമയം നരകത്തിലൂടാണ്. ഒരു ഉഖുബ എന്ന് പറഞ്ഞാൽ 80 കൊല്ലമാണ്, 80 കൊല്ലം. അതും ഇവിടുത്തെ 1000 കൊല്ലത്തിന് സമാനമായ ആഹ്റത്തിലെ ഒരു ദിവസം ലേ, അങ്ങനത്തെ 80 കൊല്ലം ആഹ്റത്തിലത്. ഒന്നാലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് ദിവസം ഒരു ലുഹുർ കളാക്കിയതിന്റെ പേരിൽ മോൻ നരകത്തിൽ കിടക്കേണ്ടി വരും, മോള് നരകത്തിൽ കിടക്കേണ്ടി വരും. ഒന്നാലോചിച്ചൂടെ, 2 കൊല്ലം +1 +2 കഴിയുമ്പോ, അല്ലെങ്കിൽ ഹൈസ്കൂളിലോ 3 കൊല്ലം കഴിയുമ്പോ, 210 വർക്കിംഗ് ഡേ ആണെങ്കിൽ തന്നെ +2 420 ദിവസം കഴിയുമ്പോ, 420 ലുഹുർ കളാക്കിയതിന്റെ പേരിൽ ഈ അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വാസമുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹുവിൽ ഖിയാമത്ത് നാളിൽ വിശ്വാസമുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. മരിച്ചാൽ പടച്ചോന്റെ മുമ്പിൽ നിൽക്കണല്ലോ എന്ന് ബോധമുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാത്തവർ ചിരിച്ചേക്ക് തള്ളിയേക്ക്. അല്ലാഹു അവരുമായിട്ട് തീരുമാനിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അവര് നിസ്കാരം കളാക്കിയാൽ ഈ കുട്ടികൾ നാളെ റബ്ബിന്റെ മുമ്പ് ചെന്ന് പറയും, ഉറപ്പാണ് ഞാനല്ല അല്ലാഹുവേരുന്ന കാരണക്കാരൻ. ഏറ്റവും ആത്മാർത്ഥമായി പറയും, എന്റെ ഈ വിഷയത്തിലെ പ്രഥമ പ്രതി, ഏറ്റവും പിടിക്കേണ്ട പ്രതി അതെന്റെ ഉമ്മയാണ്, അതെന്റെ ഉപ്പയാണ്. മകള് പറയും, മകൻ പറയും, വിമലം അർഷത്തിന് എന്റെ ബോധല്ലാതെ പോയത് അയൽവാസി പോകുന്നുണ്ട് എന്നുള്ളതാണോ മാനദണ്ഡം? വീടിന്റെ മുറ്റത്തിന് ബസ് വരുന്നു എന്നുള്ളതാണോ മാനദണ്ഡം? A+ കിട്ടും എന്നുള്ളതാണോ മാനദണ്ഡം? അതല്ലല്ലോ. എന്റെ പൊന്നുമോനെ ഇസ്മായിലിന് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് വെള്ളമില്ലാത്ത, കഴിക്കാൻ ഒന്നും കിട്ടാത്ത, ഒന്ന് കൃഷി ചെയ്യാൻ ഫാമിംഗിന് പോലും കഴിയാത്ത, കൾട്ടിവേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത മക്ക മരുഭൂമിയിൽ കൊണ്ടുപോയി താക്കി പോരുമ്പോണ്ടായിരുന്ന മനസ്സിനകത്ത് വലിയൊരു ആശ്വാസം, ഒരു റെമഡി എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയോട്. റബ്ബന നിസ്കരിക്കാന്റെ മോനെ പറ്റൂ എന്നുള്ളായിരുന്നു ആലോചിക്കണങ്ങള്. നിസ്കരിക്കുന്നുണ്ട് പോട്ടെ, മകൻ നിസ്കരിച്ചതല്ലേ എന്നുള്ള പോട്ടെ, അതിന് പ്രഥമമായ ഓണൽ അവസരം കൊടുക്കരുതല്ലോ നമ്മള്. അവസരം ഇല്ലെങ്കിൽ തന്നെ അവൾ കളവ് പറഞ്ഞ് ഉണ്ടാക്കുന്ന കാലം, ഇനി റിയൽ അവസരം ഉണ്ടായാലോ, കാരണം അവളെ ഉണ്ടാക്കി കൊടുത്താലോ? ഒന്നാലോചിക്ക്, നിങ്ങൾക്ക് രക്ഷപ്പെടാനും മക്കൾക്ക് രക്ഷപ്പെടാനും മാനദണ്ഡം ഒന്നേ ഉള്ളൂ, ഒരു റൂളേ ഉള്ളൂ. ബാക്കി ഭൗതികവാദികളെ എത്ര അക്കമിട്ട് പറഞ്ഞാലും അതൊക്കെ നരകത്തിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് അള്ളാഹു നബിയും പറഞ്ഞിട്ട് നിന്നാൽ രക്ഷയുണ്ടാവും. അവിടുന്ന് തെറ്റിപ്പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, മനുഷ്യരെ ഓടാതെ രക്ഷപ്പെടണമെങ്കിൽ, ഈ 2 ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, രക്ഷാബന്ധൻ, രക്ഷാബന്ധൻ നമ്മൾ ആർക്കെതിരല്ലേ, എന്തിനു നമ്മൾ കുറ്റം പറയുന്നത്? ലക്കും ദീനക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അതാണ് സെക്കുലർ ഇന്ത്യ പ്രതിദാനം ചെയ്യുന്നതും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതാണ്. ഈ തീവ്രവാദത്തിലേക്ക്, വർഗീയവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ലെന്ന് പറഞ്ഞ പരിശുദ്ധ നബിയുടെ ആ ശരീരത്തിന് അനുധാപനം ചെയ്തവരാ നമ്മൾക്ക്. നമ്മൾ അവരെയും ആരും പറയേണ്ട ആവശ്യമില്ല. രക്ഷാബന്ധൻ കെട്ടട്ടെ, കെട്ടാതിരിക്കട്ടെ, നമ്മുടെ വിഷയം നമ്മുടെ മക്കൾ കെട്ടി എന്നുള്ളതാണ്. അവര് കെട്ടട്ടെ, അവരെ ദിവസം അവർ കഴിച്ചോട്ടെ, ആരും കേൾക്കുന്നതിനൊന്നും വേജാറാവണം, നമ്മൾ ആരെയും ഒന്നും പറയുന്നില്ല, അവർ ചെയ്യേണ്ടത് ചെയ്യട്ടെ. പക്ഷേ അത് ഷജി എന്ന് പറയുന്ന ഇന്ദ്രന്റെ സഹോദരി അസുരന്മാരുമായി നടന്ന യുദ്ധത്തിൽ പരാജയത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോ കെട്ടിക്കൊടുത്തു തന്റെ ആങ്ങളായ ഇന്ദ്രന് അല്ലേ, അതിൻ്റെ അന്ന് ഉണ്ടായ ആ ഒരു രാഗി കിട്ടിയ രക്ഷാബന്ധൻ കിട്ടിയത് ആ യുദ്ധത്തിൽ വിജയിക്കുകയും അസുരന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതീകമായി ഐതിഹ്യമാക്കി നമുക്ക് കാണാം, ഇതിന്റെ പ്രതീകമായിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണ്. അത് ഉത്തരേന്ത്യയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അത് കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാടുകളിലും അത് വിപുലമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് നടക്കട്ടെ, സഹകരിച്ച് നടക്കാം. പക്ഷേ മുസ്ലിമെ സംബന്ധിച്ചോളം മുസ്ലിമീങ്ങൾക്ക് അത് അനുചിതമല്ല. ഏതെങ്കിലും മതത്തിനോട് നമ്മൾ അനുതാപനം ചെയ്താൽ ഫലൈസമിന്ന മതത്തിൽപ്പെട്ടവനല്ല. പിന്നെ ഫാത്തിമാന്ന് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഓരോ ദിവസവും നമ്മൾ മതത്തിൽ നിന്ന്, വില്ലിൽ നിന്ന് അമ്പ് തെറിക്കുന്ന പോലെ പുറത്തു പോവാൻ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കണ്ടില്ലേ എത്ര ലാഘവത്തോടെയാണ് കൈ നീട്ടി കെട്ടാൻ വേണ്ടി വെച്ചു കൊടുത്തത്, എത്ര ലാഘവത്തിലാണ്. ഈ കുട്ടിയുടെ അതേ കൈ നാളെ ഡയറക്റ്റ് മോ ആരായിരിക്കട്ടെ പിടിച്ചാൽ എന്താന്നൊക്കെ പറയാൻ, മറുപടി പറയാണ്ടാവുക?
എന്താ മറുപടി പറയാണ്ടാവുക? അതൊക്കെ എവിടോ നടന്നല്ലോ ഉസ്താദ്, നിങ്ങൾ മല്ല് നടക്കുന്നില്ല എന്നറിയോ, നിങ്ങൾ മകൾ അതിലില്ല എന്ന് പറയാൻ കഴിയോ? കേരളത്തിൽ മലബാറിൽ സ്വന്തം ബാപ്പയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ രജിസ്റ്റർ ചെയ്യപ്പെട്ട രജിസ്റ്റർ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ഒരെണ്ണം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ബാഗിൽ സൂക്ഷിച്ച പ്ലസ് ടുകാരിയുള്ള നാടാണ് നമ്മുടെ മലബാർ. ആ വാപ്പാക്ക് എത്ര വിശ്വാസമായിരുന്നു മോളെ, ആ വാപ്പാക്ക് എത്ര വിശ്വാസമായിരുന്നു മോളെ, എന്റെ മോളിലൊന്നും ഉണ്ടാവില്ല. കണ്ണൂരിൽ ഈ നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലും പയ്യാമ്പലം ബീച്ചിൽ നിന്നും 12 യുവ കപ്പിൾസിനെ പിടിച്ചില്ലേ, യുവ മിഥുനങ്ങളെ പിടിച്ചില്ലേ? പ്ലസ് ടു പ്ലസ് വൺ കോളേജുകളില് ക്ലാസ്മേറ്റ്സുകളായ ആണിനെയും പെണ്ണിനെയും പിടിച്ചില്ലായിരുന്നു മൾട്ടി പോലീസുകാര്, പിടിച്ചില്ലായിരുന്നു മഫ്തി പോലീസുകാര്, ഷാഡോ പോലീസുകാര് പിടിച്ചു. അവിടുത്തെ കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ഓരോരുത്തരുടെയും ലിസ്റ്റ് എടുത്തിട്ട് ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചില്ലായിരുന്നു. മുസ്ലിമീങ്ങളായിരുന്നു 10 പേരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ കണ്ണൂര് 10 മുസ്ലിങ്ങളായിരുന്നു. ചെറുപ്പക്കാരോടൊന്നിച്ച് പയ്യാമ്പലം ബീച്ചിൽ കൊട ചൂടിയിട്ട് ഇരിക്കുന്നത് അവിടുന്ന് മഫ്തി പോലീസുകാർ പിടിച്ചില്ലേ? പരീക്ഷയുടെ തലേനാള് സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് സ്കൂളിൽ ലീവായിരുന്നു. ഈ കുട്ടി ഇറങ്ങിപ്പോയി, വാപ്പക്ക് പോകണ്ടോ? ഉമ്മ ചോദിച്ചോ ഇന്ന് സ്കൂളുണ്ടോ ഇല്ലേ എന്ന്? എന്താ നമ്മൾ ആലോചിക്കാത്തത്? ഇന്ന് സ്വാതന്ത്ര്യ ദിനാന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പഠനമില്ല എന്ന് പറയും, സ്വാതന്ത്ര്യത്തിന് നമുക്ക് ലീവാ, രാവിലെ തന്നെ കളിക്കാൻ പോകും അല്ലേ, മണ്ടപ്പം ചുടാൻ പോകില്ലേ, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ പോകും. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പഠനമില്ലെങ്കിലാണ് കുട്ടിക്ക് ഭയങ്കര താല്പര്യം, ഇന്ന് പോവാം. അവർ വേറെ പല ബിസിനസ്സിലുമാണെന്ന് എന്റെ പാവം ഉമ്മമാരോട് ഞാൻ പറയാം. ലീവാക്കാൻ പറ്റൂല അത്ര, ഇന്ന് ലീവാക്കാൻ പറ്റൂ. ഇന്ന് ക്ലാസ് ഉണ്ട് 2 മണിക്ക്, ഇന്ന് കൊടി ഉയർത്തലുണ്ട് 2 ലീവാക്കുന്നത് വളരെ വലിയ വിഷയമാണ്. സബൂൽ മൂബത്താത്ത് ചെയ്ത പോലെയാണ്. മദ്രസ ആണെങ്കിൽ ലീവ് പ്രശ്നമില്ല, ശരി ഞാറോ ഒന്ന് നീട്ടിയെടുക്കാൻ കമ്മിറ്റിക്കാറ് പറഞ്ഞാൽ ഉസ്താമാര് കണ്ണുക്ക് നോക്കുക, എങ്ങനെ എടുക്കും? കുട്ടികളില്ല, തിങ്കൾ മുതൽ വ്യാഴം വരെ 40 കുട്ടികളുണ്ടെങ്കിൽ 38 എണ്ണം പ്രസന്റ് ആണെങ്കിൽ ശനി ഞായർ 12 എണ്ണങ്ങളും എവിടെ പോയി ബാക്കിയുള്ളത്? പോവാൻ. പണ്ട് കാലത്തൊക്കെ എന്തൊക്കെ ചെറുപ്പത്തിൽ എനിക്കറിയാം, ഉമ്മയെ ഉമ്മ കാത്തിരിക്കുന്നത് വ്യായാവാൻ അല്ലേ, വ്യായാവാൻ കാത്തിരിക്കും, ഉമ്മാന്റെ വീട്ടിൽ പോവാൻ അല്ലെങ്കിൽ ബന്ധു വീട്ടിൽ പോവാൻ, എന്നിട്ട് വെള്ളി രാവിലെ വരും, അല്ലെങ്കിൽ മാപ്പിള സ്കൂളാണെങ്കിൽ വെള്ളി വൈകുന്നേരം വീട്ടിൽ വരും, ശനിയാഴ്ച പോകും. എത്ര വലിയ ധർമ്മമായിരുന്നു! നമ്മുടെ തന്നെ മദ്രസയും മധ്യവിദ്യാലയങ്ങളെയും കുറച്ച് കാണിച്ചു, വില കുറച്ച് കാണിച്ചു, നമ്മളെ നിസാരവൽക്കരിച്ചു. മറ്റുള്ളവർ പിന്നെ പിടിച്ചു കയറില്ലേ, ചെയ്യൂലേ? നമ്മൾ തന്നെ നമ്മുടെ മതത്തിന് നിസാരവൽക്കരിച്ചു കഴിഞ്ഞാൽ 10 മണിക്ക് ബസ് സ്കൂൾ തുടങ്ങും. 10 മണിക്ക് സ്കൂൾ തുടങ്ങുമ്പോ 10 മണിക്ക് തന്നെ മദ്രസ വിട്ടിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അന്ന് ഒരധ്യാപകൻ പോലും നമ്മുടെ കലാലയത്തിൽ മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല, ഭൗതിക കലാലയത്തിൽ സ്കൂളിൽ ഒരധ്യാപകനും. ഒക്കെ മുസ്ലിങ്ങളായ നമ്മുടെ സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് പോലും മദ്രസ വിട്ട് ചായ കുടിച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടിൽ തിരിച്ച് സ്കൂളിലെത്തുമ്പോഴൊക്കെ 10:30, 10:30 എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ അമുസ്ലിമീങ്ങളായ എച്ചമ്മമാർ അവിടുത്തെ രക്ഷിതാക്കളെ വിളിച്ച് ഇനി മുതൽ 10:30 സ്കൂള്, വൈകുന്നേരം 4 വിടൂ പറ്റോ എന്ന് ചോദിച്ചിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് 1/2 ലേറ്റ് ആയി തുടങ്ങിയിരുന്ന മദ് സ്കൂളില്ലായിരുന്നോ എന്റെ പറ്റിയത്? ഇന്ന് 8:30 തുടങ്ങിയാ പ്രശ്നമില്ല, ഇന്ന് 8:30 തുടങ്ങിയാ പ്രശ്നമില്ല. അന്വേഷിച്ച് ഇവിടുത്തെ മദ്രസ ഉസ്താദിന്റെ കൂട്ടുകാരനായ സനീദ് വാദി ഉസ്താദ് ഇവിടെ കേൾക്കുന്നുണ്ടാവും. അവരോട് ചോദിച്ചു എത്ര മദ്രസ ഉള്ളത്, അവർ പറഞ്ഞു ആകെ 8 വരെ ഉള്ളു അല്ലേ, അതിന്റെ ഏറെക്ക് പോരെയാണ്, കുട്ടികളുണ്ടാവില്ല. എന്താണ് അവസ്ഥ, എന്താണ് അവസ്ഥ? 2 നിന്ന് നിങ്ങൾ പഠിച്ച അലന്തര കൈഫയുടെ താഴോട്ട് ഉള്ള സൂറത്തല്ല ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ, അതിന്റെ മുകളിലുള്ള സൂറത്ത് നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ഇനി മുതൽ അലന്തര കൈഫയുടെ താഴെയുള്ള 10 പോലും നമ്മുടെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മക്കൾ അതിന്റെ മുമ്പ് തന്നെ LKG പോവാൻ. ഒരുപാട് ട്രിപ്പുകൾ വെച്ചിട്ട് നമ്മുടെ സഹോദരങ്ങളായ പാവപ്പെട്ട ഡോക്ടർ, പാവപ്പെട്ട ഡ്രൈവർമാർ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പക്ഷെ നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മൾ പറയണല്ലോ. അവർ 4-5 ട്രിപ്പ് നേരെ സ്ഥാപനങ്ങളിലേക്ക് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് നമ്മളെ കുട്ടിയെ ഫസ്റ്റ് ട്രിപ്പിലായിരിക്കും. 10 മണിക്ക് തുടങ്ങുന്ന കലാലയത്തിൽ 8:30 കുട്ടിയെടുത്തു, കാരണം 4 വേറുണ്ട്. ഈ 1:30 കുട്ടി പോകുന്ന പള്ളിക്കൂടത്തിലേക്ക് മദ്രസയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന 1 ആരാ റീകവർ ചെയ്യാ? എന്റെ ആലോചിക്കാത്തത്, നമുക്ക് വേറെ സംവിധാനം കണ്ടെത്തിക്കൂടെ? അള്ളാഹുന്റെ നിയമത്തെ നമുക്ക് തന്നിട്ടില്ലേ? അള്ളാഹുന്റെ നിയമത്തെ നമുക്കില്ലേ? നമ്മൾ അവസരങ്ങൾ കണ്ട് ഓരോന്നോരോന്ന് പറയാണ് വിട്ടുപോയത്. നിങ്ങൾ ഓരോരുത്തരും ഫില്ല് ചെയ്യണം, പൂരിപ്പിക്കണമെന്ന് എന്റെ രക്ഷിതാക്കളോട് പറയാം. നാളെ ഇങ്ങനെയും കിട്ടൂല,
നാളെ നമ്മളെ മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇസ്ലാമാണ് മാനദണ്ഡം, ഇസ്ലാമാണ് വഴി കാണിച്ചിരേണ്ടത്, ഇസ്ലാമാണ് റൂട്ട്. അതിന് തെറ്റിയാൽ നമ്മൾക്ക് ദുനിയാവുണ്ടാവൂല, ആഖിറ ഉണ്ടാവൂല. അത് നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിച്ചോട്ടെ ഇല്ലാതാവട്ടെ, രണ്ടായാലും ദുനിയാവും ആഖിറും വേണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക രീതിയിലേക്ക് നിന്നോളൂ. നമ്മുടെ മകൾക്ക് പനിയായാൽ, മകന് പനിയായാൽ ഏറ്റവും വലിയ പ്രൊഫസറെ തന്നെ കൊണ്ടുപോയി കാണിക്കും അല്ലെ. MBBSകാരൻ പോരാ, കേവലം MD പോരാ, അതിലും വലിയ കോളേജ് പ്രൊഫസർ, ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ തന്നെ കിട്ടണം. അതിന് 500 കൊടുത്താലും വേണ്ടിയില്ല, ആഴ്ചകളോളം ബുക്ക് ചെയ്താലും വേണ്ടിയില്ല. കേവലം ഒരു പാരാസിറ്റാമോളിൽ തീരുന്ന, അല്ലെങ്കിൽ ഡോളോയിൽ തീരുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗുളികയിൽ തീരുന്ന, ക്യാപ്സൂളിൽ തീരുന്ന രോഗത്തിനായാൽ കാണിക്കണം. വലിയ വലിയ മിംസ് പോകണം നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി പോകണം. പനിയാ എന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ അതാ കുട്ടിയുടെ ശരീരം വേദനയ്ക്ക് നമുക്ക് ഇഷ്ടമല്ല. ഉമ്മ വേദനയോടെ പറഞ്ഞോട്ടെ, ശരീരാണോ വലുത്, ശരീരാണോ വലുത്, ശരീരമല്ല വലുത്, ശരീരം അത്ര വേസ്റ്റാണ്, അത്ര വേസ്റ്റാണ്. ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയുന്ന പോലെ മരിച്ചു കഴിഞ്ഞാൽ വെച്ചേക്കല്ലേ, പെട്ടെന്ന് കൊണ്ടുപോകുന്നത് നബിയുടെ സുന്നത്താണ്. നമ്മൾ നേരത്തെ കേട്ടില്ലേ, തജ്ഹീസുൽ മയ്യിത്ത്, പെട്ടെന്ന് ഒഴിവാക്കണം എന്നാണ്. എന്തിന്? അത്ര വേസ്റ്റാണ് നമ്മുടെ ഈ ശരീരം, ഈ കാണുന്ന ബോഡി. ഇതെന്തിനാ തന്നത്? അതിനകത്തൊരു ആത്മാവ് എന്ന് പറയുന്ന സോൾ അത് വെച്ചിട്ടുണ്ട്. അത് നിലനിൽക്കാൻ മരണം വരെ ഒരു തോട് മാത്രമാണ്, ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ് ശരീരം. ആ ശരീരം കൊണ്ടുപോയി മരിച്ചു കഴിഞ്ഞാൽ വെച്ചേക്കല്ലേ, നല്ലതായാലും ചീത്തായാലും കൊണ്ടുപോയി കളയും എന്ന് പറഞ്ഞ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വേസ്റ്റാണ്. ഈ വേസ്റ്റായ ബോഡിക്ക് പടി വന്നാൽ, അല്പ ടെമ്പറേച്ചർ കൂടിയാൽ, അതിനൊരു മുറി വെട്ടിയാൽ, എനിക്ക് പ്രൊഫസറെ വേണല്ലോ, ആഴ്ചകളോളം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നതിന് പ്രശ്നമല്ലല്ലേ. ആത്മാവിന്റെ ഭക്ഷണമായ ദീനി വിജ്ഞാനങ്ങളെ, വയലുകളെ, അള്ളാലെ ബോധപ്പെടുത്തുന്നതിന് ദിക്കറുകളെ, അജ്ലസ് നൂറുകളെ, അതാണ് ആത്മാവിന്റെ ഭക്ഷണം. അവിടെ കൂട്ടിനെ പറഞ്ഞേക്കൂല. ഏറ്റവും മോസ്റ്റ് മനുഷ്യൻ ജീവിക്കുന്നത് ആത്മാവിന് ഭക്ഷണം കൊടുക്കണ്ടേ? അവിടെ അവിടെ നന്നായാലല്ലേ നാളെ രക്ഷപ്പെടാൻ പറ്റൂ. അവിടെ കൊടുക്കാൻ നമ്മൾ ആരും റെഡിയല്ല. മദ്രസിനോട് കുട്ടി പോണില്ല, നിസ്കരിക്കാൻ കുട്ടി പോണില്ല. ആത്മാവിനാണ് വരേണ്ടത്. ആ ആത്മാവിന്റെ വിഷയത്തിൽ ഉമ്മക്കും ഉപ്പക്കും ഒരു ചിന്തയില്ല. പനിയായാലും അമ്മോ എന്തൊക്കെയാ ഇടിഞ്ഞു വീഴാന്ന് തോന്നും. ആത്മാവിനല്ല വില, അതിനെന്താ നമ്മൾ മുൻതൂക്കം കൊടുക്കാത്തത്? ആത്മാവിന് മുൻതൂക്കം കൊടുക്കണേയില്ല. അത് മദ്രസയിലായിരുന്ന കുറച്ചെങ്കിലും കിട്ടിയില്ല ചെറുപ്പത്തിൽ, ആ മദ്രസ നമ്മൾ ഒഴിവാക്കി. അല്ലുസ്താവ് മദ്രസയിൽ പോകുന്നുണ്ട് കുട്ടി, എവിടാണോ എവിടെയാണ് നിങ്ങളെ മോളമ്മ പഠിക്കുന്നത്? അവൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരു സ്കോറി പിരീഡ് മദ്രസ കൊടുക്കുന്നുണ്ട്. ഓ വലിയ തങ്ങളായി, വലിയ ബീവിയായി, ഒരു പിരീഡ്, രണ്ട് പിരീഡ്. സ്കൂൾ പുസ്തകത്തിനോടൊന്നിച്ച് മതപുസ്തകങ്ങൾ വെച്ചിട്ട് അതിന്റെ ഹുറുമത്ത് നഷ്ടപ്പെടുത്തിയാൽ പിന്നെങ്ങനെയാ മോളെ നന്നാവുക? പിന്നെങ്ങനെയാ നന്നാവുക? അതുകൊണ്ട് നമ്മളൊക്കെ ആലോചിക്കുക, സ്കൂളിൽ അഫ്ലോലമ്മ പഠിച്ച്, അതിനെ കോപ്പി അടിച്ച് പഠിച്ച്, നാലഞ്ച് വട്ടം എഴുതി പഠിച്ച്, അങ്ങനെയൊക്കെ പാസ്സായ ഒരു ഉസ്താദിനടുത്ത് പോയിട്ടാണ് ഒരു നല്ല രീതി കറിയിലെ ഭൗതിക കോളേജിലെ പഠനം, അവിടെ ഖുർആൻ ഓതാതെ എങ്ങനെയായിരിക്കും? എന്നാൽ 8-9 കൊല്ലം തഹസീലിന് വേണ്ടിയിട്ട്, പിന്നൊരു 8 കൊല്ലം ബാക്കിയാത്തലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കോളേജുകളിലോ പട്ടിക്കാടൊക്കെ പോയിട്ട് ഫൈസിയ ദാരിമിയ വാഫിയ ഹുദവിയോ ഒക്കെ ആയിട്ട് വരുന്ന ഉസ്താദുമാരെ മുമ്പ് പറഞ്ഞേക്കാൻ നേരല്ല. കേവലം നിസ്സാരമായി 4-5 കൊല്ലങ്ങളെ കൊണ്ട് നേടിയെടുത്ത ഒരു അഫ്ലമയോ അറബിക് ടീച്ചേഴ്സിന് മുമ്പ് കുട്ടിയെ പഠിപ്പിച്ചാലും മതി അല്ലേ? എന്നാലെന്ത്, ഒരു കേവലം MBBSകാരനെ, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ, അത്രയൊന്നും പഠനമില്ലാത്ത കേവലം ഒരാളെ മുമ്പ് പറഞ്ഞയച്ചിട്ട് നമ്മളെ കുട്ടിയുടെ പനി മാറ്റാത്തത്? അവിടെ അത്, ഇവിടെ അത്. എന്താണ് പഠിച്ചറബേ? ഇനി എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്? നമ്മൾ ആലോചിക്കുക, മക്കൾ നന്നാവാത്തതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഇന്ന് രക്ഷാബന്ധൻ, ഇന്ന് സ്വാതന്ത്ര്യദിനം, ഇനിയൊരു സാധനം വരാൻ പോകുന്നുണ്ട്. എല്ലാം നടക്കണം ഇടക്കുന്തീനക്കും വലിയതീൻ. ഓണം വരാൻ പോകുന്നുണ്ട്, ഓണം നമ്മൾ ആദരിക്കുന്നു, അവരുടെ ആഘോഷം അവർ നടക്കട്ടെ. അതൊരു ഐതിഹ്യമല്ല, എനിക്കറിയില്ലേ, അതൊക്കെ നടക്കട്ടെ, അതൊക്കെ അവരുടേതാണ്, നമ്മുടേതല്ല. പട്ടുസാരി ഉടുത്ത് നമ്മളെ പ്ലസ് ടുക്കാരി പോകുമ്പോ ഉമ്മ പറയാറുണ്ടോ? പൂക്ക മത്സരത്തിന് കുട്ടി തയ്യാറാകുമ്പോ ഉമ്മ പറയാറുണ്ടോ? ബാപ്പ പറയാറുണ്ടോ? ഉത്തരവാദിത്തല്ലേ, എന്റെ ഉത്തരവാദിത്വം എന്റെ മഹലിൽ ഉമ്മമാരെ ഞാൻ നിർവഹിക്കാൻ. ഞാൻ പറഞ്ഞതും അത് തന്നെയാണ് ഇതിന് സംഘാടകരോട്, നിങ്ങളിലും ഒരു ഉത്തരവാദിത്തമുണ്ട്. നാളെ ഒരു കുട്ടി പറയും ഈ എന്റെ മഹല്ല് സംവിധാനത്തിൽ ഇങ്ങനെ ഒരു ബോധം തരുന്ന ക്ലാസ് ഇല്ലായിരുന്നു എന്ന് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവർ ഈ ക്ലാസ് സംഘടിപ്പിച്ചത്. വളരെ താല്പര്യപൂർവ്വം ഓർക്കുക, നിങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. പെട്ടിസാരി ഉടുപ്പ് അതിന് സഹകരിക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം പോയാൽ ഓണത്തപ്പൻ എന്ന് പറയുന്ന ആ ഒരു വീടിന്റെ മുറ്റത്ത് സ്ഥാപിച്ച ആ ഒരു എന്താ പറയുക, പൂവിന്റെ
അടുക്ക് കുത്തിവെച്ച ചെമ്പരത്തിക്ക് അതൊക്കെ ചരിത്രവുമായിട്ട് അവരുടെ വിശ്വാസാചാരവുമായി ബന്ധമുണ്ട്. ലക്കും ദീനിക്, അവർക്ക് അവരുടെ ദീൻ, നമ്മൾ അവരുടെ ദീൻ ആനുദാപനം ചെയ്യേണ്ടവരല്ല. ചെയ്താൽ വലൈസമിന്ന, നമ്മൾക്കതിലൊന്നുമില്ല. കേവലം അയൽവാസിയായി മുസ്ലിം സഹോദരനാണെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതിലല്ല പറഞ്ഞത്, അല്ല പറഞ്ഞത് ഭൂക്കളമിടുന്നതിലും അതുപോലുള്ള ശറിയായ വിധിക്കെതിരാകുന്ന കാര്യങ്ങൾ എന്താണോ നിങ്ങൾക്കറിയാം, ഹാ കഥ വഹാ കഥ, അതിന് നമ്മളെ കുട്ടികൾ റെഡിയാണ്. കലാലയങ്ങളിൽ നന്മല്ല എന്റെ ഉമ്മമാരെ, ഒരു നന്മയില്ല. അള്ളാഹരെ പരിചയപ്പെടുത്തുന്ന ഒന്നും പഠിപ്പിക്കുന്നേയില്ല നമ്മുടെ കലാലയങ്ങളിൽ. നിങ്ങൾ എന്നത് എന്തൊക്കെ പഠിച്ചു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കുറെ സൂത്രവാക്യം പഠിച്ചു. എവിടെങ്കിലും ചായ കാച്ചിനടുത്ത് നിങ്ങൾക്ക് എ സ്ക്വയർ ഉപകാരപ്പെട്ടോ? ആൽക്കലികൾ അതുപോലെ സോഡിയം സയനൈഡുകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും അടുക്കളയിൽ അത് പറ്റിയോ? മനുഷ്യൻ ഉപകാരപ്പെടുന്ന ഒന്നും ഇന്നത്തെ മതവിദ്യാഭ്യാസങ്ങളിൽ ഭൗതിക കലാലയങ്ങളിൽ ഇല്ല. ഉണ്ടെങ്കിൽ അറബിയോ ഇംഗ്ലീഷോ മലയാളോ എനി ലാംഗ്വേജസ് അതുണ്ടെങ്കിൽ ഉണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞരേ അത് പഠിച്ചാൽ എനിക്ക് ഉപകാരപ്പെട്ടുമോ എന്ന് പറയാൻ ഉണ്ടോ? ഇല്ലല്ലോ. അതാണ് ഇന്നത്തെ ബൗദ്ധികലാലയ അവസ്ഥ. പിന്നെന്തിനാ പോണത്? റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തിന് വക്കൻ ആദാബന്നാർ. മനോലെ കൊടുത്ത് കാര്യമൊന്ന് സർവ് ചെയ്തോളൂ. ഇജ്ജ് പോന്ന്, ഓലെ കൊടുത്താൽ മതി. ഒരു ചെയ്തോ, ചെറിയവനൊക്കെ പോന്നോട്ടെ, ചെറിയവന് പോന്നോട്ടെ. ഓലെ സ്ത്രീകൾ ആരെങ്കിലും കൊടുത്താൽ മതി. സഹോദരിമാരാരോന്നത് വാങ്ങിക്കോളെ. ഒരു സന്നദ്ധ പ്രവർത്തകരാരില്ലേ? ഒരാള് വാങ്ങിക്കൊടുത്തേക്കേ. അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഒന്നാലോചിക്കേ എല്ലാ കാര്യങ്ങളും. ട്യൂഷൻ എന്ന് പറഞ്ഞു ഇപ്പൊ 4-5 കൊല്ലമായിട്ട് നമ്മളെ മദ്രസയെ നശിപ്പിച്ചൊരു വിഷയമാണ്. ട്യൂഷൻ നടത്തുന്ന പോലാരും ഉണ്ടോന്നോ അധ്യാപകരോടോ ഒന്നും എനിക്കറിയില്ല. എന്റെ വിഷയം അതുമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ? എ പ്ലസ് മുഴുവൻ വാങ്ങിയിട്ട് നമ്മൾ കുട്ടിയെ എന്താക്കി? നാളെ ഉപകരിക്കുന്നോ ഇന്ന് ഉപകരിക്കുന്നോ? പോണോ? അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കുക. വിദ്യാഭ്യാസത്തിന് വകുപ്പുണ്ടാക്കുക. 13-ാമത്തെ വയസ്സിൽ 8 എത്തിയപ്പോ പിൻവലിച്ചു. ഈ വർഷം 40-50 അഡ്മിഷൻ ഉണ്ട് നമ്മുടെ മദ്രസയിൽ. ഈ 50 കുട്ടികളെ 7-ൽ എത്തുമ്പോ കാണില്ല. ഈ 50 കുട്ടികൾ 30 കുട്ടികളെ +2 എത്തുമ്പോ കാണില്ല. 30 പോകട്ടെ, 1-2 ഇറക്കാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ല, അത്ര ഉള്ളൂ. നമ്മളായിട്ട് പിൻവലിക്കുക. അവര് പറയില്ല എന്ന്, കാരണം അവരെ കൂട്ടുകാരി പോകുന്നുണ്ടാവില്ല. നാം മോള് പോണ്ട, അതാണ് സ്ട്രീറ്റ് ഡോഗ്സിനെ പേടിച്ചിട്ട് നമ്മളെ കുട്ടികള് മദ്രസ പറഞ്ഞേക്കൂല. രാത്രി ഏതാലും പറ്റൂല പഠിച്ചോനെ, എല്ലാ ആണുങ്ങളും മോശമാണ്, രാത്രി പറഞ്ഞേക്കൂല. ഞാൻ സുബീന്റെ സമയത്തോ ആ തെരുവ് പട്ടികളെ ഓരോ പേടിയാൻ, ഈ കുട്ടി ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 6:30 റോട്ടിലുണ്ട്, കുളിച്ചൊരുങ്ങി 6:30 നിൽക്കുക, 6:30 9-ാം ക്ലാസ്സിൽ 10-ന് വരുമെന്ന് വെച്ചാൽ വരൂല. തെരുവ് പട്ടി പ്രശ്നമാണ്. സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനത്തിന് 6:30 ഒരു തെരുവ് പട്ടിയില്ല, ഒരു ആളില്ല. നമ്മളല്ലാതെ ആരെ നമ്മൾ കുറ്റം പറയാ? നമ്മളൊന്ന് ചിന്തിക്കാൻ, നമ്മളൊരു വിചിന്തനത്തിന് സമയം കണ്ടെത്തുക എന്നല്ലാതെ നമ്മളൊരാളെയും പേരിൽ ചാർത്തിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഹോസ്റ്റൽ സംവിധാനങ്ങളിൽ നിങ്ങളെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. ഒന്ന് നെഞ്ചത്ത് കൈവച്ചേക്ക്, ഒന്ന് ചോദിച്ചേക്ക് മനസ്സിനോട്. രണ്ട് കാര്യം ഞാൻ പറയാം, ഞാൻ പ്രവാചകനല്ല, പ്രവാചകനെ താവൂല്ല, പക്ഷേ ഒരു പ്രവചനം ഞാൻ നടത്തിക്കോട്ടെ. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടി, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ആൺകുട്ടി, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് പഠിക്കാൻ ഡെയിലി പോയി വരുന്ന ആൺകുട്ടി പെൺകുട്ടി, 99 എണ്ണത്തിനെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂല എന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ എഴുതി വെച്ചോളൂ, 99% മക്കളെയും നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങൾ ഉദ്ദേശിച്ച ഭൂമിയായി കിട്ടൂല, കിട്ടൂല തീർച്ചയാണ്. 90 എന്ന് പറയാനായിരുന്നു എന്റെ ഇഷ്ടം, പക്ഷെ ഒന്ന് നന്നായാൽ നിങ്ങൾ നാളുള്ള നമ്പറിലൊക്കെ എന്നെ വിളിച്ചു പറയും, നിങ്ങൾ പറഞ്ഞ കളവായിരുന്നു. അതിന് 1% ഞങ്ങൾക്ക് വിട്ടതാണ്. 99% മക്കളും ഉണ്ട്, 1% മക്കളെയും തിരിച്ചിട്ടില്ല. നിങ്ങളൊന്നും കാണുന്നില്ല. അള്ളാന്റെ നിയമത്തോടെ കിട്ടിയവരാണ് കേളത്ത് മഹല്ലുകാരെന്ന് ഞാൻ പറയാം. കാരണം ബസ്സുകളിൽ തലശ്ശേരിയിൽ നിന്ന് പാനൂരിലേക്ക് ബസ്സിന് വരുമ്പോ ചില വെള്ളിയാഴ്ചകളിലൊക്കെ തൊപ്പി അയച്ചു വെക്കാറുണ്ട്. സത്യം പറയാം, എന്തിന്? മുസ്ലിങ്ങളെ കാണാറേയില്ല. കാരണം അള്ളാന്റെ നിയമത്തെ കിട്ടി നമ്മൾ വണ്ടിയിലങ്ങ് പോകും അല്ലേ. ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കും ബസ്സിൽ, ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കും ട്രെയിനിൽ. 100 കണക്കിന് നമ്മുടെ നാടിൽ നമ്മുടെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വന്ന വിശ്വാസത്തിന്റെ സ്കേസിറ്റി അപജയം ചോരണങ്ങൾ കാണുക. ഒന്ന് യാത്ര ചെയ്യേ, അല്ലെങ്കിൽ ഒന്ന് സ്പീഡ് കുറച്ചിട്ടൊന്നിപ്പോ ഒരു ബസ് സ്റ്റോപ്പിന്റെ അരികിലൂടെയോ ഏതെങ്കിലും ഒരു ട്രെയിനിലാണ് പ്രത്യേകിച്ച്. 99 മക്കളെയും
നിങ്ങൾക്ക് അങ്ങനത്തെ പഠനത്തിനുള്ള മക്കളെ തിരിച്ചു കിട്ടൂല, ഇസ്ലാമികമായി കിട്ടൂല. നൂറ് കണക്കിന് തെളിവ് അത് അമുസ്ലിമായാലും മുസ്ലിമായാലും അന്യ ആളുകളുമായിട്ട് പങ്കുചേരുന്നത്, ഷെയർ ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്, അത് വ്യഭിചാര ആളെന്നുള്ള വലുപ്പമില്ല. പക്ഷേ അമുസ്ലിങ്ങളാണ് നമുക്ക് കുറച്ച് വേദന അറിയേണ്ടത് എന്ന് മാത്രം. അത് മുസ്ലിമായാലും വ്യഭിചാരമാണമ്മാ, രണ്ടായാലും വ്യഭിചാരാണ്. നിങ്ങളൊന്ന് ആലോചിക്ക്, ട്രെയിനിൽ ഉണ്ടായിരുന്ന അവസ്ഥ, ഓരോ ട്രെയിൻ സ്റ്റേഷനുകളിലും വലിയ അപകടങ്ങളുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പരിസരങ്ങളിലേക്ക് ഇതാണ് കെട്ടിച്ചിരുന്നത് കുട്ടികളെ, അല്ലേ? പരിസരങ്ങളിൽ ആ വീട് വെച്ചിരുന്നത്, ഉപ്പ സ്ഥലം കൊടുക്കുകയായിരുന്നു, അടുത്ത വളപ്പ് തന്നെ വീട് വെക്കാൻ. എന്തിനെ ധൈര്യമായിരുന്നു ആ പെണ്ണെ കെട്ടിച്ചു കൊണ്ടുവരുന്ന മരുമകൾ ഒന്നും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടില്ലായിരുന്നു. വാപ്പണ്ട് വെള്ളിയാപ്പുണ്ട്, അതുപോലെ തന്നെ വാപ്പന്റെ അനിയന്മാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കാണാനുണ്ട്. അതുകൊണ്ട് അവൾ ഒന്നിനും നിൽക്കൂല, അടുത്തന്നെ വീട് വെച്ചാൽ ഈ ഒരു ധർമ്മം നമ്മൾ നഷ്ടപ്പെടാൻ. നമ്മുടെ പെൺകുട്ടികളെ ദൂരദേശങ്ങളിലെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി പഠിപ്പിച്ചാൽ കേരളത്തെ മതപഠനത്തിന് വന്ന കുട്ടി മെല്ലെ അത് തിന്മയിലേക്ക് പോവാൻ. അവരെവിടൊക്കെ സഞ്ചരിച്ചു, ഏതൊക്കെ ക്ലാസ് കട്ട് ചെയ്തു, ഒന്നുമില്ല. ചേർത്തിപ്പോകുന്ന സ്കൂളുകളിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്താൻ പോലും ഉമ്മയും ഉപ്പയും പോകുന്നില്ല. മകളെന്താണോ പറയുന്നത് അത് കേൾക്കാനാണ് നമ്മളേറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം വേണം. ഇടക്കിടക്ക് നമ്മൾ അവരോട് പറയാതെ ഓരോ സ്കൂളിലേക്ക് ഒന്ന് കയറി നോക്കൂ, ചെന്ന് നോക്കൂ എന്താ അവസ്ഥ. ആ ടീച്ചറുടെ നമ്പറൊന്ന് വാങ്ങിയെന്ന് വിളിച്ചു നോക്കി, എന്താണ് അവസ്ഥ. ഉമ്മയും ഉപ്പയും ടീച്ചറുമായിട്ട് ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ, ഞാൻ അറിഞ്ഞാൽ എന്റെ അനങ്ങിയാൽ എന്റെ ഉമ്മ അറിയുമെന്ന ബോധം മക്കൾക്ക് കൊടുക്കണ്ടേ? പാരന്റ്സിനേക്ക് നമ്മൾ പോണ്ടേ? നമ്മൾ അറിയണ്ടേ? ഇതൊക്കെ എന്റെ ഉമ്മമാർ ഏറെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ കിടക്കുന്ന മൊബൈലുകൾ ആവശ്യമല്ല. എന്തിനാ മൊബൈല്? നിങ്ങളൊന്ന് പറഞ്ഞിരുന്നോട്, എന്തിനാണ് കുട്ടികൾക്ക് ഇത്ര വലിയ മൊബൈല്? പോവട്ടെ, മൊബൈലിന് ആവശ്യമുണ്ടത്രേ. മൊബൈലിന് ആവശ്യമുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മൊബൈല് കെട്ടിച്ചേക്കുന്നതിന് മുമ്പ് എന്ത് പ്രൈവസിയാ കുട്ടിക്ക് മൊബൈലകത്തുള്ളത്? എന്ത് സീക്രട്ട് ആ കുട്ടിക്ക് മൊബൈലകത്തുള്ളത്? ജനറൽ ആയിട്ട് ഡൈനിങ് ഹാളിൽ ആ ടേബിളിന്റെ മുകളിലോ ഷോക്കേസിലോ എവിടെങ്കിലും കുട്ടിയോട് തന്റെ മൊബൈൽ വെക്കാൻ എന്താ വാപ്പ പറയാത്തത്? എന്താ ഉമ്മ പറയാത്തത്? വീടുകളിൽ നിന്ന് തന്റെ പൊന്നുമോളുടെ മൊബൈൽ റിങ് ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ പൊന്നുമോന്റെയും പൊന്നുമോ മകന്റെ ചെറുപ്പം ഉണ്ടായിരിക്കാം, മകളുടെ ഫോണ് റിങ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. മകൾ വെച്ചിട്ടുണ്ട്, റിങ് ചെയ്യൂല. കുട്ടി ആരും വിളിക്കാനിട്ടല്ല, വിളിക്കുന്നുണ്ട്, റിങ് ചെയ്യൂല. കുട്ടി വെച്ചിട്ടുണ്ട്. എന്നോട് പറയട്ടെ, ബലിപെരുന്നാളാ വരുന്നത്. ബലിപെരുന്നാളിന് ഒരു ആൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക്, ഇതെന്റെ ക്ലാസ്മേറ്റാണ് ഉമ്മ എന്ന് പറഞ്ഞ് ഒരാൺകുട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 100 കോടി വെച്ചോളൂ വാഫു പറയുന്നു. നിങ്ങളുടെ കുട്ടി വെച്ചു, നിങ്ങളുടെ കുട്ടി പ്രണയത്തിലാ. ഫ്രണ്ട് എന്ന് പറഞ്ഞ് ലവറിനെയാണ് ക്ലാസ്സിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നോട്ട് വാങ്ങാനാണെന്ന് പറഞ്ഞ്, മറ്റു പല കാര്യങ്ങളും വാങ്ങാനാണെന്ന് പറഞ്ഞ് ഒരാൺകുട്ടി നിങ്ങളുടെ ഹൈസ്കൂളിലെയോ പ്ലസ് ടുക്കാരിയുടെ വീട് ഏത് ഫംഗ്ഷനിലാവട്ടെ പങ്കെടുക്കുന്നുണ്ടോ? വെച്ചിട്ടുണ്ട്. നഗ്ന സത്യം. ഈ രംഗത്ത് കുറച്ചു കാലമായി നിൽക്കുന്നുണ്ട്, വലിയ വർത്തമാനം പറയല്ല, അനുഭവമാണ്. വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ മൊബൈൽ എന്തിനാ? അല്ലെങ്കിൽ തന്നെ ആ മൊബൈല് വീട്ടിലേക്ക് വന്നാൽ ജനറലായി വെച്ചൂടെ, എല്ലാരും കാണുന്നത്ര. അവൾ കയറിപ്പോയ അവ ഫേസ്ബുക്കുകളും അവളുടെ അക്കൗണ്ടുള്ള വാട്സപ്പുകളും എന്താ വാപ്പക്ക് ഉമ്മക്ക് ചെക്ക് ചെയ്താൽ എന്താ പ്രശ്നം? ചെക്ക് ചെയ്യാൻ നമ്മൾ ആളല്ല, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കയിൽ നമ്മളൊന്ന് ശ്രമിക്ക പോലുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അപകടം അതിനൊക്കെ പതിയരിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെപ്പെട്ട ഒരു കാമുകനാണ്, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനാണ് കഴിഞ്ഞാഴ്ച എന്റെ നാട്ടിലെ മുക്കത്ത് വന്നത്. കാമുകനം എന്റെ കൂട്ടുകാരനും കൂടെ വന്ന് രാവിലെ മുതൽ ഒരു മുസ്ലിം പെൺകുട്ടിയുമായി കറങ്ങി നടന്നിട്ട് വൈകുന്നേരം അവർ കടന്നും പോരാ, ശരീരം പങ്കുവെക്കണം. അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ, അവിടുത്തെ ഒരു പീടികയുടെ, കടയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെന്ന് 3 പേരും ചെന്നു. അവരുടെ ലീലവിലാസങ്ങൾ തുടങ്ങിയപ്പോൾ നാട്ടുകാർ വിളിച്ചു ഫേസ്ബുക്കിലുള്ള പണയാ. അതുപോലെ തന്നെ ഗുൾബാറുകൾ നിങ്ങൾക്കറിയില്ലേ, ഭക്ഷണശാലകൾ, ഈ സിന്ധുക്കുകളെല്ലാം ഇതുപോലെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. നിങ്ങളെന്തോ നമ്മുടെ മക്കളിൽ സമ്പത്ത് കൊടുക്കുമ്പോ അവർ ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കാതിരുന്നത്. അതുകൊണ്ട് സകല ലീവുകളും നിങ്ങൾ ശ്രദ്ധിക്കുക, സകല പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. വിടണ്ട, നിങ്ങളുടെ നന്മക്ക് വേണ്ടി പറയാൻ, കലാലയത്തിലെ ഒരു ലീവായിക്കോട്ടെ, ഇത് അപകടമാണമ്മ. ഓണത്തിന് അല്ലെങ്കിൽ അതുപോലെ ആർട്സ് ഡേക്ക് സ്പോർട്സ് ഡേക്ക് അപകടമാണമ്മ.
ഹൈസ്കൂളിലോ പ്ലസ് ടുവിലോ എത്തിയ പെൺകുട്ടിയെ ഒപ്പനക്ക് വേണ്ടി ഡാൻസിന് വേണ്ടി വിടുന്നില്ലേ? വീട്ടിലേക്ക് എന്താ പറയുക, ചാനലുകളിൽ ഓടി നടക്കാൻ വേണ്ടിയിട്ട് ചാനലുകളിൽ തന്നെ നഗ്നമേനി പ്രദർശിപ്പിച്ചിട്ട് ഉളുപ്പില്ലാതെ ഡയസിൽ കയറിയെന്ന് തന്റെ മോളാണെന്ന് ആത്മാർത്ഥമായി പറഞ്ഞ് അവർക്ക് എസ് എം എസ് ചോദിക്കുന്ന അമ്മമാര്. എന്നാലോചിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണോ? ഈ കുട്ടി നാളെ ഡാൻസ് മാസ്റ്റർ കൂടെ പോവില്ലേ? നമ്മൾ ആലോചിക്കുക, നമ്മുടെ മദ്രസയിൽ നിന്ന് ഇതൊക്കെ വലിയ വിഷയമാണ്. മദ്രസയിൽ ഒരു കുട്ടിയെ ഒരു പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കയറിയാൽ പർസോനെ മഹല്ല് കത്തിച്ചു കളയും. അത്രയും വലിയ ഭീമമായ പ്രശ്നമാണ്. ഭൗതികലാലയത്തിലെത്തിയിട്ട് എത്ര ആർമാദിച്ചാലും എത്ര ചാടിയാലും ഒരു പ്രശ്നവുമില്ല. രണ്ട് സ്ഥലത്തും ഒരുപോലെയാണ്. നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു നന്മ ഉസ്താദുമാരോട് കുട്ടിക്ക് വെറുപ്പാൻ തുടങ്ങി. വെറുപ്പാകാൻ തുടങ്ങി. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയോട് നല്ല നല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയാണ്, തലയെ തട്ടിടണം മോളെ, തൊപ്പി വെക്കണം മോനെ, ഇത് രണ്ടും പറഞ്ഞു വരുമ്പോഴായിരിക്കും ക്ലാസ് കഴിഞ്ഞിറങ്ങി തൊട്ടുപുറത്ത് ഭൗതിക കലാലയത്തിന് വാഹനം വന്നു നോക്കുമ്പോ ഉമ്മ വേഗമായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. നല്ല ഊരി വാങ്ങും അവസ്ഥ ഉമ്മ കൊണ്ടുപോകും, തൊപ്പി ഊരി വാങ്ങും ഉമ്മ കൊണ്ടുപോകും. എന്തൊരു മൂല്യാരാണിത്! മുമ്പിലെടുത്ത് വേണ്ട, വീട്ടിൽ വേണ്ട, ഉസ്താദിനൊരു ചൂടെടുക്കുന്ന ഒരു മഫ്തയും ഒരു ജിൽബാബും. ഉസ്താദുമാരുടെ കുട്ടിക്ക് വെറുപ്പാകാൻ തുടങ്ങി. ഉമ്മ ആലോചിക്ക്, അവിടെ യൂണിഫോമിൽ മഫ്ത പറ്റില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ? പരിശുദ്ധ ഖുർആനിൽ ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും കിതാബിൽ ആരെങ്കിലും പറഞ്ഞോ? നീ അതേ സ്കൂളിൽ തന്നെ കുട്ടിയെ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടെ തന്നെ ചേർത്താലോ കുട്ടി വലുതാണ് പറഞ്ഞിട്ടുണ്ടോ? ജൂതന്മാർ കൊണ്ടുവന്നതാണ് ഇംഗ്ലീഷ് മീഡിയങ്ങൾ എന്ന് പറയുന്നത്. സത്യം പറയട്ടെ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാരുടെ സംഭാവനയാണ്. ഞാൻ വിദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും എനിക്കെതിരാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ആ നഗ്നസത്യങ്ങളിൽ പറയാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ? മനുഷ്യനുള്ള കാലം എന്നാൽ ചെറുപ്പത്തിലോ അവർ ധരിക്കട്ടെ. നാലാൾ ഒരുമിച്ച് നിന്ന് ദൂരമായിട്ട് തന്റെ കുട്ടികൾ പഠിക്കുന്ന കലാലയത്തിൽ ശിരോവസ്ത്രം വേണമെന്ന് പറയാൻ ധൈര്യമില്ലല്ലോ, ധൈര്യമില്ലല്ലോ, ധൈര്യമില്ല. പിന്നെങ്ങനെയാണ് ആഭാസകരമായ ഈ തെക്കൻ ഭാഗങ്ങളിലാണ്, കൊല്ലം ജില്ലയിലോ കോട്ടയം ജില്ലയിലോ ആണ് ആഭാസകരമായി ബ്രായുടെ ഷേപ്പിലുള്ള ഡ്രസ് കോഡുകൾ കഴിഞ്ഞ സ്കൂൾ തുറന്ന സമയത്ത് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത് യൂണിഫോമില്. നിനക്കറിയില്ലേ, കാമാനമുണ്ടാണ് വൈറലായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോ മറ്റുള്ളവർ ഏറ്റെടുത്തപ്പോ അല്ലേ? എങ്ങനെ ധൈര്യം വന്നത്? എങ്ങനെ ധൈര്യം വന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. ഡ്രസ് കോഡുകൾ, തന്റെ മക്കളുടെ ഡ്രസ് കോഡുകൾ തീരുമാനിക്കേണ്ടത് ഇസ്ലാമികമായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം, ഉമ്മയായിരിക്കണം. അല്ലാതെ അവരെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ കാണുന്ന അല്ലെങ്കിൽ ടി വിയിൽ കാണുന്നവർക്കൊക്കെ ആർമാദിക്കുന്നവരുടെ ഡ്രസ് കോഡുകളല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടത്. മൂക്കിൽ തൂവലിട്ട് തിരിച്ചിട്ട് തുമ്മരുതെന്ന് പറയുന്നത് പോലെയാ. ശരീരം പുറത്തേക്ക് കാണിച്ച് ബോഡി ഷേപ്പ് കാണിച്ചിട്ട് ഓടി നടക്കുമ്പോ ആരോ റാപ്പ് ചെയ്താൽ, ആരോ തട്ടിക്കൊണ്ടുപോയാൽ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. മൂക്കിൽ തൂവലിട്ട് തിരിച്ചിട്ട് തുമ്മല്ല എന്ന് പറയുന്നതിന് സമാനമാണ് എന്നല്ലാതെ ആ വിഷയത്തിൽ എന്ത് പറയാനുള്ളത്? ഇഷാമരുതിനിടക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ അവരുടെ കാര്യങ്ങൾ വിളക്ക് കത്തിച്ചു വെക്കുമ്പോ, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ജപമാല എടുത്തിട്ട് അവർ പലതും ചെല്ലുമ്പോ മുസ്ലിം വീടുകളിൽ ഹദ്ദാദിന്റെയും യാസീറിന്റെയും ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങൾ വേണ്ടിയിരുന്ന സമയത്ത്, ശോകമൂഖമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകേണ്ടിരുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ നിന്നെന്താണ് ഏറ്റവും ധൈര്യം കാണിക്കുന്നത്? സീരിയലുകളും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കുന്നത് മുസ്ലിം വീടുകളല്ലാതെ ഏത് മതക്കാരായാലും അവരുടെ കാര്യങ്ങൾ അവർ ഇഷാമരുവിനിടക്ക് ചെയ്യുന്നുണ്ട്. മുസ്ലിം വീടുകളിൽ അത് നടക്കുന്നില്ല. ഒരു യാസീനോദിയോ മകള്, ഒരു യാസീനോദിയോങ്ങള്, ഒരു യാസീനോദിയോ ഉമ്മ, അത് ഇന്നത്തെ ഇന്നലെ ദിവസങ്ങളിൽ ഒരു വാക്യോദിയോ മകളൊക്കെ മകളോട് നമ്മൾ പറഞ്ഞോ? ദുനിയാവിനെ തെരഞ്ഞെടുത്താൽ അല്ലാഹുവിന്റെ ആ മതത്തെയും വിട്ട് ആഖിറത്തെയും വിട്ട് ദുനിയാവിനെ സെലക്ട് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ജാലല്ലാഹുൽ ഫഖറ ബൈനഅയ്നൈ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കൺമുന്നിൽ ദാരിദ്ര്യത്തെ കൊടുക്കും. എന്താ പറഞ്ഞത്? മതവിദ്യാഭ്യാസം ഒഴിവാക്കി. ഒരു ഉദാഹരണമാണ്, ഇത് വിശാലമായ ഹദീസാണ്. ഒരു ഉദാഹരണം പറയാ, മതവിദ്യ ഒഴിവാക്കി ഭൗതിക വിദ്യക്ക് മുൻതൂക്കം കൊടുത്താൽ ജാലല്ലാഹുൽ ഫഖറ ബൈനഅയ്നൈ, നിങ്ങൾക്ക് ഉറപ്പാണ് ഇത്താക്കാത്ത വരും, നിങ്ങൾക്ക് ഉറപ്പാണ് ബിസിനസ് തകർച്ച വരും, നിങ്ങൾക്ക് ഉറപ്പാണ് ഗൾഫ് മേഖല അടയും. എന്തുകൊണ്ട്? ജാലല്ലാഹുൽ ഫഖറ ബൈനഅയ്നൈ, കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏതൊന്നിന്റെ കുറവിനാ ദാരിദ്ര്യം എന്ന് പറയാ? ശരീരത്തിലെ ആരോഗ്യക്കുറവ് തരും അള്ളാഹു. ദുനിയാവിനെ സെലക്ട് ചെയ്തു, മക്കളെ കൊണ്ടത് സെലക്ട് ചെയ്യിപ്പിച്ചാൽ അള്ളാഹു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തരും. നിങ്ങൾ പറയേ, നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടോ?
നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. ജാനല്ലാഹുൽ ഫഖറ, അല്ലാഹു ദുനിയാവരെ സെലക്ട് ചെയ്തവർക്ക് സമ്പത്തിലെ നഷ്ടം കൊടുക്കും, ബുദ്ധിയിലെ നഷ്ടം കൊടുക്കും, അതുപോലെ തന്നെ സന്താനങ്ങളിൽ നഷ്ടം കൊടുക്കും. എല്ലാ വിഷയങ്ങളിലും അല്ലാഹു ദാരിദ്ര്യം പ്രദാനം ചെയ്യും. അല്ലാഹു കാത്തരക്ഷിക്കുമാറാവട്ടെ. ആഖിറമാണ് പ്രധാന മുഅ്മിന്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടാണോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചൈനയിൽ ചെന്നത്? ചൈനീസ് ഭാഷ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾക്ക് അറിയില്ല, ചൈനക്കാർക്ക് അറബി അറിയില്ല, എന്നിട്ടും ചൈനയിൽ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തി വിജയശീലാലിതരായി വിജയ പേര് മുഴക്കിയ സഅദ് ബിൻ അബീ വഖാസ് എന്നവർക്കുണ്ടായിരുന്നത് ഈമാനായിരുന്നു, വിശ്വാസമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൈലുകളുടെ സമയങ്ങളെ നന്മയിലാവുക, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക. 5:30, 6:30 തിരക്കായിരുന്നു നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ. ഉമ്മമാർ അതടുക്കി വെക്കലും ഇത് പാകം ചെയ്യലും ഒക്കെ എന്നിട്ട് റെഡിയാണ്. എന്നിട്ട് അവർ ഇഷാ മരുന്നുകളെ ഓതും അല്ലേ? ഓതാന്ന് പറയും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ നാട്ടിൽ മനോഹരമായ പള്ളിണ്ടാവും, നമ്മുടെ നാട്ടിൽ മനോഹരമായ സ്കൂളുകളുണ്ടാവും, നമ്മുടെ നാട്ടിൽ മനോഹരമായ കോളേജുകളുണ്ടാവും, നമ്മുടെ നാട്ടിൽ മനോഹരമായ മദ്രസകളുണ്ടാവും. പക്ഷേ ഓതൂല, ഓതുന്ന ആൾക്കാരുണ്ടാവില്ല, ഈമാൻ ഉണ്ടാവില്ല. ഷെയ്പ്പിലും കെട്ടിടങ്ങളിലും നമ്മുടെ നാട് ഉഷാറായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ഈമാനോ ഖുർആൻ ധാരാളം ചെയ്യുന്ന ഞാൻ അറിയുന്ന ഒരാളോ ഇനി ഭാവിയിൽ ഉണ്ടാവില്ല. നമ്മുടെ മക്കളെ ഖുർആൻ ഓതാനുള്ള സമയങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വന്ന സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുട്ടികളെ അക്കൗണ്ടുകൾ തുറക്കുന്നിടത്ത് നമ്മൾ ഏറെ ശ്രദ്ധിക്കുകയും അത് നമ്മളൊക്കെ ഇടക്കിടക്കൊന്ന് വിസിറ്റ് ചെയ്യുകയും എവിടൊക്കെയാണ് കുട്ടി പോയത്, ഏതൊക്കെ ബ്ലോഗുകളിലാണ് കുട്ടി കയറിപ്പോയത് എന്ന് കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞിട്ടൊരു യാത്രയുണ്ട്, പിക്നിക്കിന് പോകാന്ന് പറഞ്ഞിട്ടൊരു യാത്രയുണ്ട്. ഇതെല്ലാം വളരെ പേടിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ പൂർണ്ണ പോകുക എന്ന് പറയുന്നതൊക്കെ വിസമ്മതിക്കേണ്ടതാണ്. നമ്മുടെ എന്റെ നാട്ടിൽ കൊടുവള്ളിക്കടുത്തൊരു സ്കൂളിൽ പ്ലസ് ടുവിൽ നിന്ന് ടൂർ പോയിട്ട് തിരിച്ചു വന്നത് 12 പെൺകുട്ടികളും പ്രഗ്നന്റ് ആയിട്ടാണ്. 12 പേര് നയിച്ചു നോക്കല്ലേ, 12 പേര് പ്ലസ് ടുവിലുണ്ടായിരുന്ന ടൂർ കൊണ്ടുണ്ടായ ലാഭം എന്തൊക്കെയാണ്? അവർ സാറുമാരുണ്ട് എന്ന് നമ്മളെ പറയൽ അല്ലെ? കോഴിയെ പിടിച്ചിട്ട് കുറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോലെ സാറുമാരാണെങ്കിലും അവർ വികാരമുള്ള ജീവികൾ തന്നെയല്ലേ? അവരും അതുപോലെ തന്നെയുള്ള മനുഷ്യന്മാരെന്നല്ലേ? അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ എട്ടിലെത്തിക്കഴിഞ്ഞാൽ, അവരുടെ പ്രായപൂർത്തിയുടെ ദിശയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഏർപ്പാടുകളൊന്നും ചെയ്യല്ലേ എന്ന് സഹകരിക്കേ. അവരോട് ഈ അർത്ഥത്തിലല്ല, സ്നേഹം കൊടുത്തിട്ട് അവരെ ജീവിതത്തിൽ പഠിപ്പിച്ചു നല്ലമല്ലേ, നന്മയുടെ ഉപദേശിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരേണ്ടതാണ്. ഇതെന്റെ എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കുക, ഓരോ കാര്യങ്ങളും കുട്ടിയുടെ നീക്കങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അസേർട്ടീവ് ആവ്, സംസാരം അസേർട്ടീവ് ആവ്, ഡ്രസ് കോഡുകൾ അസേർട്ടീവ് ആവ്, മറ്റുള്ളവരോട് പെരുമാറുന്നത് അസേർട്ടീവ് ആവ്. ആരാണ് നമ്മളെ കസിനുകൾ, കസിന്റെ പിന്നാലെ കയറി പോകുന്നവർ? കല്യാണം കഴിച്ച ആളുടെ ഭർത്താവിന്റെ അനിയന്റെ ജ്യേഷ്ഠന്റെ കൂടെ യാത്ര പോകുന്നവർ, വീട്ടിലേക്ക് കൊണ്ടാക്കി വിടാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർ, ഇതൊക്കെ ഒന്ന് ആലോചിക്കേ. ഇവരൊക്കെ നമ്മൾക്ക് അന്യര് തന്നെയാണ്. അവരൊക്കെ നമ്മളെ ഹറാമിന്റെ മേഖലയിൽപ്പെട്ടതാണ്. കഴിയാവുന്നിടത്തോളം സൂക്ഷിക്കുക. കസിന്റെ കൂടെ ഡ്രസ് എടുക്കാനോ മറ്റുമൊക്കെ പെൺകുട്ടിയെ പറഞ്ഞേക്കുമ്പോ പെരുന്നാളിന് കസിന് വരും, എന്നിട്ട് അവളെ കൂടെ നേരത്തെ തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് മോളെ പറഞ്ഞേക്കുമ്പോ എന്താണ് ഉമ്മ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിനും നമ്മൾ വളം വെച്ചു കൊടുക്കാൻ ഒന്നാലോചിക്കേ. ദീന് വളരെ സിമ്പിളാണ്. ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഭൗതികപരമായ ചിന്തയും ദീനിൽ ജീവിക്കണമെന്ന ആഗ്രഹവും രണ്ടും കൂടെ നടക്കൂല, ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഹയാ നിലനിർത്തുക, സംസാരത്തിലായാലും അവരുടെ ഡ്രസ് കോഡുകളായാലും ഹയാ നിലനിർത്തുക. ഹയാ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ ഒന്നും ആവശ്യമില്ല. അലാ വല്ലാഹു മാ ഫിൽ ഐശി ഖൈറ വലദ് ദുനിയാ ഇദാ ദഹബൽ ഹയാഉ. ലജ്ജ എന്ന് പറയുന്നത് എന്റെ ഉമ്മമാരുടെ അലങ്കാരമാണ്. ലജ്ജ പോയാൽ പിന്നെ എന്ത്? ലജ്ജ പോയാൽ പിന്നെ എന്ത്? 4-5 തവണ ഒരാളോട് സംസാരിച്ചാൽ പിന്നെ അയാളുമായിട്ട് ഒരു മറയില്ല, പിന്നെ അയാൾ നമ്മുടെ അടുത്ത ആളായി അതിന് അവസരം കൊടുക്കില്ല. 4 തവണ സംസാരിച്ചാൽ പിന്നെ അവരും നമ്മൾക്കിടയിൽ ഒരു മറയില്ല, പിന്നെ എല്ലാ പ്രൈവസിയും അവരുടെ മുമ്പിൽ തുറക്കാൻ നമ്മൾ റെഡിയാകും. അതുകൊണ്ട് ഹയാവിനെ നഷ്ടപ്പെടുത്തി കളയില്ല. സ്ത്രീകളിലെ പെൺകുട്ടികളിലേക്ക് കടന്നു വരുന്ന പ്രണയത്തിന്റെ റൂട്ടുകൾ 5 ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ചെറുപ്പക്കാർ ഈ പാവത്തിനോട് ഈ വിനീതനോട് സഹകരിക്കുമെന്ന വിശ്വാസത്തിൽ എന്റെ ചെറുപ്പക്കാർ മിസ്യൂസ് ചെയ്യരുത്. സദസ്സിലുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരും എന്നോട് സഹകരിക്കുക. വേള് കേൾക്കാൻ വന്ന
ചെറുപ്പക്കാരായ ആൺകുട്ടികൾ എന്നോട് പൂർണ്ണമായി സഹകരിച്ചേക്കണം. ഞാൻ നിങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ സസ് പറയാതെക്കാൻ പറ്റില്ല. എന്റെ പെൺകുട്ടികൾ പ്രണയത്തിലേക്ക് വരുന്ന അഞ്ച് കാരണങ്ങളുണ്ട്, അഞ്ചെണ്ണം. സൈഡ് എഫക്റ്റ് ഉള്ളതാണ്, ഏറെ ശ്രദ്ധിക്കുക. ഒരാൾ വീടെടുത്തിട്ട് പ്രയോഗിക്കരുത്, യൂസ് ചെയ്യരുത്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്താം. ഉമ്മമാരെ കേട്ടോളൂ, അഞ്ച് കാര്യങ്ങളാണ് പ്രണയത്തിൽ ഇന്ന് പ്രണയത്തിൽ പെൺകുട്ടികൾ കുടുങ്ങുന്നത്. അഞ്ച് റൂട്ടിലാണ്. ഒന്ന്, സിമ്പതി. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം. അത് ഉമ്മമാർക്ക് ഏറുണ്ട്. ഒന്ന് സിമ്പതിയാണ് സഹതാപം. ഉമ്മമാർക്ക് സഹതാപമില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഈ ഒരു മനോഹര ശരീരമായിട്ട് ഉണ്ടാവില്ലായിരുന്നു. എത്ര സഹിച്ചവര് നമ്മളവരെ ഒഴിവാക്കിയില്ല. മാതൃത്വം, സിമ്പതി അവർ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് നമ്മൾക്ക് വലിയ പോറലോ മുറിയൊന്നും പറ്റാതെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇത് ഒരു പെണ്ണിലുണ്ട്. ഇത് ആരുപയോഗപ്പെടുത്തും? കാമുകന്മാർ, ഈ ചിന്തയുള്ള ശൈത്വാന്റെ ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തും. ഇത് പെൺകുട്ടികൾക്കുള്ളതാണ് സിമ്പതി എന്ന് പറയുന്നത്. കാല ജാഫർ ഇബ്ന സാദിഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖൗലു റജുലിൽ ഇന്നാതിൻ ഇന്നി ഉഹിബ്ബുക ലാ യദ്ഹബു മിൻ ഖൽബിഹാ അബദാ, ഐ ഫിലോസിയു ഐ ലവ് യു എന്നൊരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടി പറഞ്ഞാൽ, ലാ യദ്ഹബു ഫീ ഖൽബിഹാ അബദാ, ഒരിക്കലും പിന്നെ ആ കുട്ടിയുടെ ഖൽബിൽ നിന്ന് അത് പോകൂല. ഈമാൻ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ നീ പോ ചെറുക്ക എന്ന് പറയും, ഞാൻ അത്ര ആളല്ല എന്നൊക്കെ പറയും. എന്നാലും മനസ്സിനകത്ത് ഐ ഫിലോസ് യു എന്നോടാണല്ലോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അവനിങ്ങനെ താലോലിച്ച് നടക്കും, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പൂമിട് വിടരുമെന്ന് കാല ജാഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു തആല ഈ സിമ്പതി ഉപയോഗപ്പെടുത്തി.